നിങ്ങളുടെ കളി കഴിയാൻ ഒരു 3 മണിയാവും. കിടന്നുറങ്ങി രാവിലെ പോകണമെന്ന് വെച്ചാൽ വീട്ടിൽ ഏർപ്പാടു ചെയ്യാം. ചുട്ടി കുത്തി കഴിഞ്ഞാ പിന്നെ സംസാരിക്കാൻ പ്രയാസമാ. ചുട്ടി വീണല്ലോ. ഏയ് ഇല്ല, ഒന്നും വിസ്തരിച്ചില്ല. നാട്ടുപഞ്ചായത്തും പരദൂഷണവും പറഞ്ഞിരിക്കുന്ന കുറെ പെണ്ണുങ്ങളായിരുന്നു നോക്കുന്നിടത്തൊക്കെ. അപ്പൊ ഒക്കെ ഒരു വഴിപാട് മതി. അമ്മാമ്മ വന്നില്ലേ? ദൈവം, നീ കേൾ കഴിഞ്ഞപ്പോ അച്ഛൻ പോയി, കുറച്ച് പനിയുണ്ട്, ഉറക്കം കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞു. ടോർച്ച് കാട്ടി ഉള്ളിൽ നടക്ക്. കാട്ടാളൻ ഇപ്പൊ വരും, പാമ്പിനെ കൊല്ലുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഇവന് ഒരുവിധം പിടിച്ചിരിക്കിയത്. ശ്രീകാശം കെട്ടിയത് ആരാ പുണ്യേട്ടാ? സദനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി. അച്ഛനോട് എപ്പോഴും പറയാ. പറയാം. പറഞ്ഞാ മാത്രം പോരാ, സമ്മതിപ്പിക്കണം. പുറത്തൊക്കെ പോയി നല്ല പ്രോഗ്രാം നടത്താൻ കുറച്ചും കൂടി പഠിക്കണമെന്ന് അപ്പുണ്ണീട്ടൻ തന്നെയല്ലേ എപ്പോഴും പറയാറ്. സംഗതിയൊക്കെ നന്ന്, പക്ഷെ ഇനിയും ചെലവ് ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യം പറയുമ്പോ അമ്മാവൻ. അപ്പുണ്ണീട്ടൻ പറഞ്ഞു അച്ഛൻ സമ്മതിക്കും. പൈപ്പും ഷോർട്ട് ഹാൻഡ്സും പഠിച്ചിരുന്നു വെച്ചാൽ ഇപ്പൊ പണി കിട്ടുമായിരുന്നു. അമ്മ
പറയണ രാജ്യം ഇടാൻ നടന്നാ മതി. അമ്മയ്ക്കിപ്പോ വേറെ ഓരോന്ന് ആലോചന. ആ എഴുത്തച്ഛൻ മാഷ് അമ്മയുടെ അടുത്ത് പറ്റി കൂടുന്നുണ്ട്. എന്താ കാര്യം? ജാതകം കൊണ്ടുപോയല് കൊണ്ടുവരല് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അച്ഛനില്ലാത്ത നേരത്താണെങ്കിൽ ഹംസത്തിനെ പോലെ ചില നളന്മാരുടെ വർണ്ണനയുണ്ട്. ഇതൊക്കെ ചന്ദ്ര എന്നോട് എന്തിനാ പറയണേ? പിന്നെ ആരോടെ ഞാനിതൊക്കെ പറയേണ്ടതാ പുണ്യേട്ട? അപ്പുണ്ണീട്ടൻ കയറുന്നില്ലേ? ഇല്ല, ഞാൻ രാവിലെ വരാം. കുഞ്ഞിലക്ഷ്മി ഞങ്ങൾ രണ്ടു കത്ത് വെച്ചു, മറുപടി കിട്ടില്ലെന്ന് എഴുതിയിരുന്നു. കേട്ടത്തി മക്കളും അല്ലേ, ഇടയ്ക്കൊന്ന് അന്വേഷിച്ചൂടെ? ആ വഴി പോകേണ്ടി വരാറില്ല. പിന്നെ അളിയന്റെ കച്ചവടത്തിൽ സഹായിക്കാൻ നിന്ന ഇതിലധികം മെച്ചമുണ്ടാവുന്ന ഏട്ടത്തി ആകെ പറയാനുള്ളത് എപ്പ കണ്ടാലും. അവര് സരണിയിൽ കുറച്ച് കാര്യമില്ലേ? അമ്മയ്ക്ക് നാണം തോന്നുന്നുണ്ടാ മകൻ കഥകളിക്കാരനാണെന്ന് പറയാൻ. അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അച്ഛൻ എന്നെ ആശാന്റെ കളരിൽ അയച്ചപ്പോ വിചാരിക്കണ്ടായിരുന്നു. നിന്റെ അച്ഛനും ആശാനെ പോലെ വേറൊരു കളിഭ്രാന്തൻ. വേഷം അഴിക്കാതെയാണ് അച്ഛൻ പെണ്ണ് കാണാൻ വന്നത്. അമ്മയ്ക്ക് മോഹവും ആലസ്യവും ഒക്കെ ഒരുമിച്ച് വന്നു എന്ന് പഴയ കഥകളിക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണ് അമ്മേ, പോടാ. വേണ്ടാത്ത വർത്തമാനത്തിലിരിക്കാണ്ട് കുടിച്ചു വെള്ളം കഴിക്കാൻ നോക്കി. ഡാൻസ് പഠിച്ചു വരുമ്പോഴേക്ക് ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളുടെ ബഹളാവും ഇവിടെ. വീട്ടിലിരുന്ന് 1000 2000 ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് പറഞ്ഞ മരുമകൻ ഇതാ പഠിക്കാനാകെ രണ്ടാള്, അതും ഗതിയില്ലാത്തവര്. ഒരു കൊല്ലം കൂടെ പഠിക്കട്ടെ ചന്ദ്ര എന്ന് ആശാൻ പറയുന്നത്. മദുരാശി പോയി പഠിക്കാൻ ചെലവില്ലേ? അത് ആശാൻ തരുമോ? സദനം വലുതാവാണ്, ഗവൺമെന്റ് ഗ്രാന്റ് കൂട്ടാൻ ആലോചിക്കുന്നുണ്ട്. അവിടെയും പുതിയ ചില ഡാൻസ് ക്ലാസ്സുകൾ തുടങ്ങും. അതിന് മദുരാശി പോണോ? ഇവിടെ പഠിച്ചതൊന്നും പോരെ. ഇതിന് പഠിപ്പ് തീരില്ല, അവസാനം വരെ പഠിക്കാനുണ്ടാവും. ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ നാരായണിക്കുട്ടിയമ്മ ഇവിടെ പഠിപ്പിച്ച ആ തള്ള? ആ തള്ള മീനാക്ഷി സുന്ദരം പിള്ളേരുടെ അടുത്തൊരു 10 കൊല്ലം, രുക്മിണി ദേവിയുടെ കലാക്ഷേത്രത്തിൽ 12 കൊല്ലം, അത്രേ ഉള്ളൂ. അന്നും കൂടെ എത്ര? 22 കൊല്ലം. നിസാര, കാര്യമൊക്കെ നല്ലതാ പുണ്ണി. ഒരു നിവൃത്തി മാർഗം കാണണ്ടേ? മുഴത്തിന് 3 ആധാരമെടുത്തുകാരാ ആ നാട്ടിൽ. ഇപ്പൊ നിത്യവൃത്തി കഴിയുന്നു മാത്രം. സാധനത്തിന് പണി കിട്ടിയ മാസപ്പിടി എത്രയാ കിട്ടുക? സമ്പാദ്യത്തിന്റെ കണക്കൂട്ടാൻ നോക്കണ്ട, അവരുടെ ഒരു മോഹത്തിന് കുറെ പഠിപ്പിച്ചു, അത്ര വിചാരിച്ചാ മതി. ഒരു സ്കോളർഷിപ്പിന് ശ്രമിക്കാൻ നോക്കാം, ചെലവില്ലാതെ പഠിക്കാൻ സാധിച്ചാലോ. അപ്പോ മാസം പണം എങ്ങനെ കിട്ടുമോ? അതിനും ഭാഗ്യം വേണം. അന്യ നാട്ടിൽ പോയി താമസിച്ച് പഠിക്കുക വേണ്ട, അതൊന്നും വേണ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ഏഷാവിധി പോകുന്ന നേരായി. പടിഞ്ഞാറേ കഴിയുന്ന ഒരു ജാതകം കൊണ്ടു ദുബായി ഉദ്യോഗം, 3-4 പണിക്കന്മാരെ കാണിച്ചു, ചേർന്നില്ല. ഒരു ദിവസമല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെ അങ്ങോട്ട് കഴിച്ചു കൂട്ടിയാ ഒരു ഭാരം ഉണ്ടെന്ന് അല്ലേ അപ്പുണ്ണി? എനിക്ക് ചായ കുടിച്ചിട്ട് പോവാ. ഞാൻ വീട്ടിൽ നോക്കി, 3 ആഴ്ച ഉടനെ പുറത്തിറങ്ങിയതാന്ന് പറഞ്ഞു ഏട്ടന്റെ അമ്മ. ആരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ശുപാർശ. എന്തിനാ ചന്ദ്ര വെറുതെ ബുദ്ധിമുട്ടണേ? ദുബായിക്കാരൻ പോയാ ഇനി വല്ല ഖത്തറ് കാരണം വരും, അപ്പൊ ഈ കമ്പൊക്കെ അങ്ങോട്ട് വിടും. എന്നെ ഇതിനെ നടുവിലെടുത്ത് കഷ്ടപ്പെടുത്തണം. കഴിവ് മാത്രം പോരാ, കുറച്ച് ഭാഗ്യവും തുണയ്ക്കണം എത്തേണ്ട ഇടങ്ങളിലെത്താൻ. എന്നെ സമാധാനിച്ച് മിണ്ടായിരിക്ക. എന്റെ സ്ഥിതി കണ്ടില്ലേ? എന്റെ ഒപ്പം പഠിച്ച മാധവൻ റഷ്യയിൽ ബാലെ പഠിക്കുന്നു, ആശാന്റെ മോൻ മാധവൻ സുധാകരൻ ലണ്ടനിലും പാരീസിലും ഒക്കെ ടൂർ പോയി. ആ അവരുടെ ഭാഗ്യം ഞാൻ ദുഃഖിക്കുന്നില്ല. സ്കോളർഷിപ്പ് കിട്ടുന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ? പത്മാദേവിയുടെ അക്കാദമി സർക്കാർ സ്ഥാപനമല്ല, ഫീസ് ഇഷ്ടമുള്ളത്. ഒന്നും കൊടുത്തില്ലല്ലോ സാരമില്ല, അവർക്ക് ഹോസ്റ്റലുണ്ട്. നിന്റെ കത്ത് കിട്ടിയപ്പോ ഞാൻ ഇത്രയൊക്കെ അന്വേഷിച്ചു വെച്ചു, പോരെ. നീ ആദ്യം വേണ്ടത് ഈ ശുണ്ഠിയും വാശിയും ഒന്ന് മാറ്റണം. ചെറിയ കുട്ടിയാണ് ഇപ്പോഴും വിചാരം. ആ ഹോസ്റ്റൽ ചെലവിലുള്ളത് സ്കോളർഷിപ്പ് കൊണ്ട് കിട്ടുമെന്നത് ഞാനൊരു കളവ് പറഞ്ഞതാണ്.
ഒരു കൊല്ലല്ലേ ചെലവില്ല എന്ന് പറഞ്ഞാൽ അമ്മാമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം പണം ഞാൻ എങ്ങനെയെങ്കിലും അയച്ചുതരും അവനവന്റെ ചെലവിനൊന്നും തികയില്ല സദനത്തിലെ ശമ്പളം എനിക്കറിഞ്ഞൂടെ എന്റെ ശമ്പള കണക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പണം മാസാമാസം എത്തും ഞാൻ അയക്കുന്നുവെന്ന് അമ്മാവൻ അറിയരുത് സ്കോളർഷിപ്പിൽ പഠിക്കുന്നത് ധരിച്ചോട്ടെ വേണ്ട ഒരു മോഹം തോന്നിയപ്പോ ഞാൻ അപ്പുണ്ണിയെ എഴുതി ബുദ്ധിമുട്ടുണ്ട് വലിയ ആളായി പത്രപ്രസ്താവന അഭിമുഖം അങ്ങനെ ഗമ കാട്ടുന്ന സമയത്ത് ഞാൻ ചിലപ്പോ ഇത് പറയും അത് ഒരാരോടും മിണ്ടില്ല ശരിയാവുന്നേ ഒരു കൊല്ലല്ലേ അപ്പുണ്ണിയെ കഷ്ടപ്പാടാവും വേണ്ട ആഹാരം എല്ലാവർക്കും ഉണ്ട് സാധനത്തിൽ പിന്നെന്താ എനിക്ക് ഇത്ര ചെലവ് അടുത്ത് അമ്മ എന്റെ കത്ത് കിട്ടും സ്കോളർഷിപ്പ് ശരിയായിരിക്കുന്നു അമ്മ കണക്ക് ചോദിക്കുമ്പോഴോ കണക്കൊന്നും അറിയില്ലെന്ന് പറയണം കൂട്ടലും കിഴിക്കലും നടത്തി എത്ര ബാക്കി വരും നോക്കി 12 കൊണ്ട് പെരുക്കും അതിന് കൈനീട്ടാനും മടിക്കില്ല എന്റെ അമ്മ വല്ലാത്ത സാധനം എന്നാലും മരുമകന് ഇഷ്ടമൊക്കെ തന്നെയാ ഒരു 10 പരിപാടി നടത്തി ഒരു 10,000 രൂപ അമ്മയുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്ത് ഒന്ന് ഞെട്ടിക്കണം എന്നെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ഒരു മോഹമുണ്ട് പണ്ടത്തെ അപ്പോഴും ഞെട്ടില്ല ലക്ഷം കൊണ്ടുവരാത്തിന് നിന്നെ പ്രാകും അതാണ് അമ്മായി ഈശ്വര അമ്മ കേക്കണ്ട ആശാന്റെ ക്ലാസ് കഴിയാറ ശങ്കര തുടങ്ങിയിട്ട് കുറേ നേരമായി എനിക്കൊരു 3 ദിവസത്തെ ഒഴിവ് വേണ്ടിയിരുന്നു എന്താ കാര്യം അമ്മാവന്റെ മകളൊരു കുട്ടിയുണ്ട് ഞാൻ മുമ്പ് ആശാനോട് പറഞ്ഞിരുന്നു കുഞ്ഞീഷന്റെ മകള് നാരായണിയമ്മ ഭരതനാട്യം പഠിപ്പിച്ചിരുന്ന കുട്ടി എന്താ തന്റെ പടവൊലിക്കാരിയാണോ അല്ല ആ കുട്ടി ഒരു ഹയർ ട്രെയിനിങ്ങിന് മദ്രാസിലെ പത്മാദേവിയുടെ സ്കൂളിൽ ചേർക്കണം പത്മാദേവി ക്ലാസിക്കൽ ക്ലാസിക്കലായി തന്നെ നിലനിർത്തുന്നുണ്ട് പത്മാദേവി സിനിമയും പൊറാട്ടും ആക്കിയിട്ടില്ല ഒരു 10-30 കൊല്ലം മുമ്പ് അവർ ഇവിടെ വന്നിട്ടുണ്ട് ഈ വീട്ടിൽ ആദ്യമായിട്ട് കഥകളിയുടെ ഒരു ഇത്തിലേക്ക് വച്ചാക്കണം തോന്നിയത് അവർക്ക് കേട്ടിട്ടുണ്ട് ആശാൻ അവർക്കൊരു കഥ തരണം മലയാളത്തിൽ ഞാൻ എഴുതിയ അവർക്കറിയോ താനെന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ മതി പിന്നെ എനിക്കൊരു 500 രൂപയും വേണ്ടിയിരുന്നു ശമ്പളത്തിൽ നിന്ന് തരുന്നവരെ പകുതിശ പിടിക്കാം നീ ഈ ചോദിക്കല കേട്ടാത്തൊന്നും പണം ഞാനിവിടെ കെട്ടിയിരിപ്പാക്കി വെച്ചിരിക്കുന്നു അലക്കരും ക്ഷൗരത്തിനും തികയില്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന നക്കാപ്പിച്ച ശമ്പളം എന്നറിയാം കഴിയണ്ടേ ഉണ്ടെങ്കിൽ തരുമായിരുന്നു ഞങ്ങൾ ആരും ആവലാതി പറയുന്നില്ലല്ലോ വെറും ബോർഡും ലെറ്ററപ്പാടും വെച്ചിരിക്കുന്ന വീരന്മാർക്ക് പല വഴിക്ക് കാശ് കിട്ടുന്നുണ്ട് ഉള്ള ഗ്രാൻഡ് കൃത്യസമയത്ത് കിട്ടുമോ അതുമില്ല അത് തിരുവനന്തപുരത്ത് നിന്ന് പാട് കിടക്കണം അതിന് മാധവനും ഇല്ല കത്തുണ്ടായിരുന്നോ മാധവന്റെ 2 മാസമായി സൗകര്യമുള്ളപ്പോ എഴുതട്ടെ ആ നീ പോറാകുമ്പോ ഇവിടെ വന്നു ഒക്കെ ശരിയാവും ഇവിടെ കാശില്ല കടം വാങ്ങാനാവും ഇപ്പൊ പോണത്
ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് കുറേശ്ശെ ഫീസ് പിരിച്ചാൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവരും അതാ പറയണം. ആശാൻ വിട്ടുകൊടുത്താൽ സർക്കാർ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളൂ എന്ന് കടലാസിൽ വന്നല്ലോ. എന്നിട്ട് സദനം നടത്താൻ വല്ല തഹസിൽദാരും വരും, നന്നാവും. ഓണത്തിന് മുടക്കുണ്ടാവില്ല ഏട്ടത്തി? അവിടെ ഓണമില്ല, നവരാത്രി കാലത്ത് വരാം. ഒന്നിനൊക്കൊന്നും പോകുന്ന ഒരു പെൺകുട്ടിയല്ലേ, അവിടെ എങ്ങനെയാ സ്ഥലം, താമസത്തിന്റെ ഏർപ്പാട് എന്തൊക്കെയാണ്? എനിക്ക് ഒരു സമാധാനം ഇല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം പെൺകുട്ടികൾ പോയി പഠിക്കുന്ന സ്ഥലമാണ്. അപ്പുണ്ണൂടെ പോകുന്നുണ്ട്. പിന്നെ ആ നിങ്ങൾ എത്തിയ വരണം. ഇറങ്ങാറായില്ലേ മോളെ? ആഴ്ചയിൽ വിവരത്തിന്റെ കത്ത് ഇവിടേക്ക് അയക്കണം, അപ്പുണ്ണിക്ക് എഴുതണം. അന്യനാടാണെന്ന് കരുതി ശ്രദ്ധിച്ചിരിക്കണം. കിട്ടുന്നതുകൊണ്ട് സൂക്ഷിച്ചെലവ് ചെയ്യണം. ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഇറങ്ങിത്തമ്മേ, വരട്ടെ. മരയില് തലവെച്ച് സൗകര്യമായിട്ട് കിടക്കുന്നു. മുമ്പ് കേരള സമാജക്കാരുടെ ഒരു കളിക്ക് വന്നപ്പോ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. തമിഴ് പറയാനറിയോ? കൊഞ്ചം കൊഞ്ചൊക്കെ പേശും. നീ വഴിക്കുന്ന ഞാൻ വല്ലതും പറയുമ്പോ ചിരിക്കരുത്. ഞാൻ പോണവരെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കളി കിട്ടിയ നന്നായിരുന്നു. അപ്പുണ്ണീട്ടിന് കാണാൻ വരാല്ലോ. അല്ലാതെയും വരാം. ദൂരവും വണ്ടിക്കൂലിയും കുറച്ചധികമായിപ്പോയി. ഇല്ലെങ്കിൽ ആഴ്ചക്ക് ആഴ്ചക്ക് ഹാജരാവില്ലേ നിന്റെ അക്കാഡമിയിലെ? തൃപ്പുണിത്തുറ പഠിക്കുമ്പോ വന്നിരുന്ന പോലല്ലേ? അത് വേണ്ട. കൃഷ്ണ ശമ്പളം മുഴുവൻ എനിക്ക് അയക്കാനേ ഉണ്ടാവും. അത്യാവശ്യം വല്ലതും വരുമ്പോ ഞാൻ എഴുതും. അപ്പൊ വന്നാ മതി. സാരമില്ല, ഒരു വേണ്ട കാര്യത്തിനല്ലേ. കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം. വാതിൽ അടച്ചേക്കും, എന്നിട്ട് കുളിച്ച് ഡ്രസ് ചെയ്തോളൂ. ഞാൻ വരാതിലുണ്ടാവും. എന്നാ വില? 50 പൈസ മുഴം. രണ്ട് മുഴം കൂടെ. അപ്പുണ്ണീട്ടും കുറിച്ചോളൂ.
ഞാൻ വിൽക്കാൻ കൊണ്ടുവന്നപ്പോ ഇത് വാങ്ങിച്ചു. ഇവിടെ ഇതെല്ലാരും പതിവാ. ഹോട്ടലിന് പഠിക്കുന്നത് വിൽക്കാൻ വെച്ചത് കണ്ടപ്പോ വിചാരിച്ചു പറഞ്ഞില്ലേ ഉള്ളൂ. എന്താ പറയാത്തത്? എന്താവശ്യം വന്നാലും എനിക്ക് എഴുതണം, മടിക്കരുത്. എന്റെ കഷ്ടപ്പാടും ദാരിദ്ര്യവും നീ അറിയണ്ട. ആശാൻ പറയാറുള്ളത് പോലെ മനസ്സിലാണ് മനുഷ്യന് സമ്പത്ത് വേണ്ടത്. അതാ പുണ്യത്തിന് ധാരാളം ദൈവം തന്നിട്ടുണ്ട്. Rajan's a great artist, very great artist. எல்லாருக்கும் கல்யாணம் முடியல வரதான் இதுல இன்ட்ரெஸ்ட். அதுக்கப்புறம் குண்டாயி நடக்க முடியாதபடி ஆயிடும். கத்துக்கிறதெல்லாம் சும்மா வேஸ்ட். யூ ஹாவ் டு ஒர்க் ஹார்ட். தேர் இஸ் நோ ஷார்ட் கட் டு சக்சஸ். இவங்கள மேட்ரு கிட்ட கூட்டிட்டு போங்க. மிஸ் சுந்தர் மிஸ் ஆல்சோ ஏ மலையாளி. சரி. ஹாஸ்டல் ஒட்டு வேக்கன்சி இல்ல. இவட தாமசிக்கான் சொந்தக்காரோட வீடு வல்லம் உண்டோ? ஆரும் இல்ல. കുറച്ച് അസൗകര്യമായാലും ഹോസ്റ്റൽ ആവുന്നതാ ഞങ്ങൾക്ക് സമാധാനം. ഏതെങ്കിലും മുറിയിൽ ഒരു എക്സ്ട്രാ ബെഡ് ഇടിക്കാൻ നോക്ക്. നാളെ ആവട്ടെ. ഞാനേ വൈകുന്നേരം തന്നെ മടങ്ങാന്നൊക്കെ വിചാരിച്ചിട്ടാ. പ്ലീസ് കം ടുമോറോ. നാളെ വരാം. അപ്പുണ്ണിയേട്ടനും നാളെ വൈകുന്നേരം പോവാം. മുറി വിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ആ ശരി. ഇത്ര വിലയുള്ളത് വേണ്ടിയിരുന്നില്ല. ഒരു തമാശ കേൾക്കണം. ഞാനൊരു ഹോട്ടലിൽ ആദ്യമായിട്ടാ താമസിക്കുന്നത്. രണ്ടു വീട്ടിലും മുറി കിട്ടിയില്ലേ? ഇനിയിപ്പോ ഇത് എടുത്തു പോയില്ലേ? ഞാൻ വഴി ഉണ്ടാക്കാം. എനിക്ക് നീ ഇതി കടന്നോ, ഞാനിവിടെ. നീ ഉറക്കത്തില് സ്വപ്നം കാണാറുണ്ടോ? കിടക്കണ്ട താമസം, എവിടെയായാലും നല്ല ഉറക്കം. ഞാൻ എന്നും എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണും. എന്തൊക്കെയാ കാണാറ്? പലതും. ലൈറ്റ് അണയ്ക്കുന്നില്ല, പറയിക്കോ. എനിക്കിപ്പോ പോയാ പത്രയുടെ വെസ്റ്റ് ഹോസ്റ്റ് കിട്ടും. ചന്ദ്ര എഴുതണം. നടന്നോളൂ, അച്ഛനോട് വിവരമൊക്കെ പറഞ്ഞാ മതി. എനിക്കിവിടെ വിഷമമൊന്നുമില്ല. ജോമി കാക്കാ തരി കാക്കാ ജോനോ തരക്കും തരക്കും കജം തരക്കും തരക്കും കജം
ചെന്നപ്പോ ഇവിടെ പരിപാടിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രോഗ്രാം ഉണ്ടോ? കണ്ടു, നന്നായി, അസലായി. അടുത്ത മാസം മ്യൂസിക് അക്കാദമിയിൽ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്. അതിലും ഞാൻ കയറ്റം ചെയ്യുന്നുണ്ട് പുതിയൊരു വർണ്ണം. മദ്രാസിന് പോണേന് മുമ്പ് ഒരു നല്ല കോസ്റ്റ്യൂം ഉണ്ടാക്കണം അപ്പുണ്ണിട്ട്. അതിന് എന്ത് വരും? 1500 2000 ഒക്കെയാണ് ഓരോ കുട്ടികളും ഓർഡർ ചെയ്യണേ. അത്രയ്ക്കൊന്നും വേണ്ട നമുക്ക്. എന്നാലും സുമാറ് ഒരു 1500 രൂപ വരും തോന്നുന്നു. എനിക്കൊന്ന് പാലക്കാട്ട് പോണം. ഞാൻ വൈകിയാൽ രണ്ടാം കൊല്ലക്കാരുടെ ചൊല്ലിയാട്ടത്തിന്റെ ക്ലാസ് താനൊന്ന് നോക്കേണ്ടി വരും. തനിക്കര ഗ്ലാസ് ചായ വേണോ പുണ്ണി? വേണ്ട, സ്റ്റേഷനിൽ നിന്ന് കഴിച്ചു. ഞാൻ വരട്ടെ. നാലേട്ടാ, എനിക്കൊരു സഹായം വേണ്ടിയിരുന്നു. കാശിന്റെ കാര്യമല്ലാത്ത വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പണ്ടം പണയത്തിനെടുക്കുന്ന വല്ലതും അറിയോ? അർബൻ ബാങ്ക്. എന്റെ ഭാര്യയുടെ പണ്ടങ്ങൾ ഇടക്കിടക്ക് വിരുന്നു പോണ സ്ഥലല്ലേ? അസലെ ലോകിയ. 2 പവൻ വെച്ചാ എന്ത് കിട്ടും? 800, ചിലപ്പോ 900. കിട്ടുന്നത്ര വാങ്ങണം, അത്യാവശ്യ കാര്യമുണ്ട്. ഒറ്റാം തടി, വീട്ടിലെ ചെലവിനും കൊടുക്കണ്ട. എന്നിട്ടും തനിക്ക് ഈടയ്ക്ക് എന്നും ദാരിദ്ര്യമാണല്ലോ. അല്ല, കഥകളിക്കാരനായാൽ ദാരിദ്ര്യം മാറില്ല എന്ന് വെച്ചോളൂ. അല്ലേട്ടാ, ഒരു ഉപകാരം കൂടി പറഞ്ഞോളൂ. ഇന്ന് ഉപകാരങ്ങൾക്ക് മാത്രം
ഇത്രയും വേണ്ടി നീക്കി വെച്ച ദിവസാ. ഈ വിലാസത്തില് ഒരു ഒരു 700 രൂപ മണി ഓർഡർ അയക്കണം. ഇന്ന് തന്നെ പോണം. ബി ചന്ദ്രമതി സ്റ്റുഡന്റ് സൗത്ത് ഇന്ത്യൻ ഡാൻസ് അക്കാദമി. അരികിൽ വന്ന് നിന്ന് ആര് എന്ത അഭിമതം അഖിലം ആശു ചൊൽക. അരികിൽ വന്ന് ആശാൻ കുളിമുറി തലചുറ്റി വീണു. നഴ്സിംഗ് ഹോമിൽ ഒരു മാസം കിടക്കാണ് നല്ലത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഹൈ ബ്ലഡ് പ്രഷർ, ECG നോക്കാതെ ഹാർട്ടിന്റെ കണ്ടീഷനെ പറ്റി ഒന്നും പറയാൻ വയ്യ. കംപ്ലീറ്റ് റെസ്റ്റ്. ആ ഇവിടെ ആരാണ് ആശാന്റെ സഹായത്തിന്? ഞങ്ങളൊക്കെ തന്നെ. ഓഹോ, ആശാൻ വിളിക്കുന്ന. ആശാൻ ഇളകാതെ കിടക്കണം, ഡോക്ടർ പറഞ്ഞു. പിത്തം മൂർച്ഛിച്ചതാ, അത് തന്നെ ഇവര് പറയണ ബ്ലഡ് പ്രഷർ. വീട്ടിലെ മരുമക്കൾക്ക് വിവരം അറിയിക്കണ ചാൻ. എന്തിന്? ഒരു മാസം ആശുപത്രി കിടക്കുന്നതാ നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇവിടേക്കും ഇല്ല, മരിക്കാച്ചാ തന്നെ അത് ഇവിടെ വെച്ച് മതി. അങ്ങനെ മരിക്കൊന്നുമില്ല, രണ്ടു കുട്ടികളെ വെച്ച് തുടങ്ങിയതാ ഈ സദനം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പരിഹാസം. കരുണാകരെ പണിക്കരുടെ ഒരു കഥകളി ഭ്രാന്ത്. ആശാൻ അനങ്ങാതെ കിടക്കൂ. ഇതൊരു നിലയിലെത്തിച്ചിട്ട് ഞാൻ പോകൂ, ആരും പേടിക്കണ്ട. മാധവന് കമ്പിയോ കത്തോ? ആരെയും ശല്യപ്പെടുത്തണ്ട. എന്റെ ക്ലാസ് നീയും നാണും കൂടെ നോക്കിയാ മതി. പിന്നെ ആരും ഒരു മേലന്വേഷണം വേണം. ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 10 ദിവസം അനങ്ങാതിരുന്നോളാം. ഞാൻ നോക്കിക്കോളാം. രാത്രി ഞങ്ങൾ കോലയിൽ കിടന്നോളാം. ചെറിയൊരു അസുഖേ ഉള്ളൂ, നിങ്ങൾ എല്ലാരും കൂടി എന്നെ മഹാരോഗിയാക്കണ്ട. ആശ എങ്ങനെയുണ്ടാ പൊണ്ണിയെ? അധികമല്ല. ഇപ്പൊ എന്താ കളിയൊന്നും ഇല്ലേ? അക്കാഡമിയുടെ കത്തുണ്ട്. 5000 എങ്കിൽ 5000. ആ മാധവൻ 13 ഡൽഹിയിലെത്തും, 16 രാവിലത്തെ വണ്ടി കിങ്ങും. പെട്ടിയും സാമാനും എടുക്കാൻ സ്റ്റേഷനിൽ ചെക്കന്മാരെ ആരെങ്കിലും അയച്ചേക്ക്, മറക്കണ്ട. പിന്നെ മദ്രാസിൽ പഠിക്കുന്ന കുട്ടിയുടെ കോഴ്സ് കഴിഞ്ഞു, ചന്ദ്രമതിയുടെ. അവള് 12 പുറപ്പെടും. ഓ, കുഞ്ഞേഷിന്റെ കുട്ടി, താനല്ലേ പഠിപ്പിക്കണേ? ഞാൻ വളരെ കുട്ടിക്കാലത്ത് കണ്ടതാണ്. അപ്പോ കൊണ്ടാന്താൻ മദ്രാസിക്ക് പോകണ്ടേ? വേറെ വടക്കോട്ടുള്ള രണ്ട് കുട്ടികളുണ്ട് ഇതേ വണ്ടിക്ക്. വരണ്ടാന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റേഷനില് അമ്മാവൻ കാത്തു നിൽക്കും. നവരാത്രി കഴിഞ്ഞാൽ തനിക്കൊരു 50 രൂപയോടെ കൂട്ടിത്തരും. അല്ല, തനിക്കൊരു പുടവറയൊക്കെ ആവാം. കുഞ്ഞീഷൻ എന്താ പറയണേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. കുഞ്ഞീഷനോട് ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറ. നിനക്ക് നാണാച്ചാൽ ഞാൻ പറയാം. അവൾക്ക് ഇവിടെ ഒരു ക്ലാസ്സും തുടങ്ങാം. അതിന് വേറെ 2 ചോദിച്ചാൽ കിട്ടും. ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും ഓരോ ക്ലാസ്. മാധവച്ചാക്കരെ വെച്ച് കൂടിയാട്ടത്തിന് ഒരു ക്ലാസ്. പലതും തുടങ്ങണമെന്ന് മോഹമുണ്ട്. മാധവനും കൂടി വന്നോട്ടെ. കേന്ദ്രത്തിന്റെ ഗ്രാൻഡ് കിട്ടുമെന്ന് ഉണ്ണിമാഷ പറഞ്ഞു. വകുപ്പുണ്ട് അത്രേ. വകുപ്പ് എല്ലാറ്റിനും ഉണ്ട്. വാഗ്ദാനങ്ങൾ സുലഭം. ഒക്കെ കടലാസിൽ. അച്ഛനുണ്ട്. ചന്ദ്രി ആശാനെ കണ്ടില്ലേ? കണ്ടു.
അച്ഛൻ പഴയ കഥകളുടെ കെട്ടയച്ചപ്പോ ഞാൻ പതുക്കെ ചിത്തി. അവിടെ ഇരിക്കാത്ത നന്നായി. ഇന്ന് ആശാൻ ചിലതൊക്കെ പറയും അമ്മാവന്റെ അടുത്ത്. ഡാൻസ് ക്ലാസ് തുടങ്ങുന്ന കാര്യല്ലേ? അതും വേറെ ചിലതും. വേറെന്താ? വേറെ അമ്മാവൻ പറയും. ആ ഫോട്ടോ നന്നായിരുന്നു, ഞാനത് ചില്ലിടാൻ കൊടുത്തു. വന്നു തോന്നുന്നു റഷ്യയിൽ പഠിക്കാൻ പോയ നമ്മുടെ മാധവൻ. റഷ്യക്കാരുടെ ബാലെ ഞങ്ങൾ സിനിമയിൽ കണ്ടു. അത് ഡാൻസ് അല്ല, സർക്കസ് ആണെന്നാ തോന്നുന്നു. എല്ലാവരും വലിയ കേമാന്നല്ലേ പറയണേ. ചായ ഉണ്ടാക്കട്ടെ? വേണ്ട. മദ്രാസിൽ പഠിച്ചിരുന്ന കുട്ടിയല്ലേ, ഇരിക്കൂ ഇരിക്കൂ. ചായ വരാൻ നമ്മുടെ നാളൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. നമ്മളെല്ലാവരും സ്റ്റേഷനിൽ പോയി സ്വീകരിക്കേണ്ടതായിരുന്നു അത്രേ. അങ്ങനെയാണ് ന്യൂസുകൾ പത്രങ്ങളിൽ വന്ന് സദനത്തിന് പേരുണ്ടാവുന്നത്. മാധവന്റെ റഷ്യൻ ജ്ഞാനോപദേശം നമ്പർ വൺ. മാധവനെ പരിചയപ്പെടണ്ടേ. ബാലേ തിയേറ്ററിൽ ഒരു ടിക്കറ്റ് കിട്ടാന്ന് വെച്ചാൽ അത്ഭുതം. വിദേശികൾക്ക് ഒരു ചെറിയ കൺസിഡറേഷൻ ഉണ്ട്. ആർട്ടിനോട് ഇത്ര ആരാധനയുള്ള ഒരു ജനം ഒരു നാട്ടിലും ഉണ്ടാവില്ല. നമ്മുടെ ചോറും കൂട്ടാനൊക്കെ കിട്ടുമോ മാധേട്ടാ? ഇഷ്ടം പോലെ ഒരു അഞ്ചെട്ട് വെറൈറ്റി യോഗട്ട്, എന്ന് വെച്ചാ തൈര്, പിന്നെ എന്തൊക്കെയാണോ ആ പുണ്ണി. തനിക്ക് ഒരു മാറ്റമില്ലല്ലോ. എന്ത് മാറാൻ? അമ്മാവന്റെ മകളാ, പത്മാദേവിയുടെ അക്കാഡമിയിൽ പഠിക്കുകയായിരുന്നു. ഇന്ത്യയില് ബാലസരസ്വതിയും പത്മാദേവിയും മാത്രമാണ് പുറത്തുള്ളവർ അറിയുന്നത്. ഷീസ് ഗ്രേറ്റ്. എന്നാലേ ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അപ്പൊ നീ എന്നാ കൊണ്ടൊക്കെ നിൽക്കൂ, ഞാൻ കുറെ സ്ലൈഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ട്രെയിനിങ്ങും മറ്റും നമ്മൾ ഡാൻസേഴ്സും കാണേണ്ടതാണ്. ലോക്കൽ പത്രക്കാരെ വിളിക്കണം, എക്സ്പീരിയൻസ് കുറെ പറയാനുണ്ട്. ഞാൻ പത്രക്കാരെ അതിനകത്ത് കേട്ടാറില്ല. അവര് നമ്മളോട് കട്ടപ്പാടും പയ്യാരും എഴുതും, എന്താ കാര്യം? ഇരിക്കുന്നു, എന്താ ഇത്ര തിരക്ക്? എടോ ശങ്കരാ, തനി മുളകൊള്ളല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു കൂട്ടാങ്കടി വെക്കാൻ പറഞ്ഞു വെച്ചത്. വേറെ എന്റെ ഉണ്ടാനുണ്ട്. ഓ അഞ്ചു വയസ്സിൽ അവർ ട്രെയിനിങ് ആരംഭിക്കും. ബാലയിലെ മെയിൻ ഡാൻസർ എന്ന് പറഞ്ഞാൽ ഫിലിം സ്റ്റാർസ് ഒന്നും സാരമില്ല. ആ മായ പ്രസസ്കായ കേട്ടിട്ടുണ്ടോ? പഴയ തലമുറയില് അവരായിരുന്നു, ഇപ്പൊ പിന്നെ ഗലീന ഉലനോവ. ആ കഴിഞ്ഞു, ഇനിയൊരു സെറ്റ് ഉള്ളത് മറ്റേ പെട്ടിയിലാണ്, തിരഞ്ഞെടുക്കണം. കുറച്ച് പിന്നേക്ക് ഇരിക്കട്ടെ. അച്ഛൻ എഴുതിയിരുന്ന പോലെ സദനം ഒന്നാമൊന്ന് ഡെവലപ്പ് ചെയ്യാനുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം വേണ്ടി വരും. നമ്മുടെ പാരമ്പര്യം ഇടാതെ കുറച്ച് മോഡേൺ ടൈമിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു കോച്ചിങ് സിസ്റ്റം ഉണ്ടാക്കണം ഡാൻസ് ക്ലാസ് തുടങ്ങുമ്പോൾ. യു ഫോളോ? ആശാൻ നീ വയ്യ, മാധവൻ ചിലതൊക്കെ ചെയ്യും. ആശാൻ വേറൊന്നും പറഞ്ഞില്ലേ? നവരാത്രി ക്ലാസ് തുടങ്ങണമെന്ന് പറഞ്ഞു. നിന്റെ ഒരു കാര്യം പറയുമ്പോഴേക്കും മാധവൻ വന്നു. ബസ് വന്നില്ല? ആ വരും. ആ രണ്ടു മൂന്ന് ഫോട്ടോസ് അയക്കൂ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചന്ദ്രമതിക്ക് ഒരു ബിൽഡപ്പ് കൊടുക്കണം പത്രങ്ങളിൽ. ഡാൻസിന്റെ ഒന്ന് രണ്ട് ചിത്രം ഉണ്ട് എന്റെ കയ്യിൽ, അതും തരൂ. ഞാൻ കുറെ നല്ല പടം എടുക്കാം. ആ അങ്ങോട്ട് വരൂ രണ്ടാളും കൂടി. ആ ബസ് വരുന്നു. ഞാനൊരു സത്യം പറയട്ടെ തന്നോട്, നമ്മുടെ മലയാളി പെൺകുട്ടികളുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. വെള്ളത്തൊലിയും പുറമേക്കുള്ള കെട്ടിക്കാഴ്ചയുള്ളൂ മതാവുമാർക്ക്. പാർട്ട് മാറായിട്ടാ കുളി. ശരീരം ആകെ ഒന്ന് മുങ്ങി കിട്ടാൻ 3 മാസം പിടിക്കും. താനെന്താടോ മണ്ണിൽ നിന്ന് കോഴിയെ പോലെ ഒന്ന് ഉറക്കം തോന്നുന്നത്? ഒന്നുമില്ല. സദനത്തിന് പോയിരുന്നു രാജൻ പറഞ്ഞു. എന്താ പുന്നീട് വർത്താനം? വിശേഷിച്ചൊന്നുമില്ല. നവരാത്രിക്ക് വരില്ലേ? നവരാത്രിക്കാലത്ത് എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ആശാന്റെ മകന്റെ ഏർപ്പാടാ. നീ എന്താ അങ്ങോട്ട് വരാത്തത്? മുന്നിയൊക്കെ ക്ഷണിച്ചു വരുത്തണോ? വെറുതെ ഇരിക്കില്ലേ ഇപ്പോ?
വീട്ടിൽ വന്നാലും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു ടീച്ചർ. വെറുതെ ഇരിക്കല്ലേ ഞാൻ. ഒക്കെ നിന്റെ മോഹം പോലെ തന്നെ വരും. എന്നാ നീ കളിക്കണം ഞങ്ങൾക്കൊന്ന് കാണ്. സദനത്തിൽ ചിലപ്പോ ഉറപ്പില്ല, ചിലപ്പോ പ്രോഗ്രാം ഉണ്ടാവും. ഏട്ടൻ അമ്മയ്ക്കും കൂടെ വരാം. അവന് ഇവിടെ എങ്ങനെയാ കഴിയണേ? നേരത്തിന് ആഹാരം കിട്ടാൻ വല്ല ഏർപ്പാടുണ്ടോ? അവരൊരുപാട് ആളില്ല അവിടെ. എന്ത് കിട്ടിയാലും ആശയവും ഇല്ല അപ്പുണ്ണിക്ക്. കണ്ടെടുത്ത് കിടക്കും. കീറിയതോ പറഞ്ഞതോ എന്നുള്ള നോട്ടും ഇല്ല കൊടുക്കുന്നത്. വല്ലാത്തൊരു ചെക്കൻ. ഞാൻ ചെല്ലട്ടെ, ഒക്കെ ശരിയാക്കിക്കോളാം. അതെനിക്കറിയാം കുട്ടി, ഒക്കെ നീ അറിഞ്ഞു. വേണ്ട പോലെ ചെയ്താൽ മതി. ആ മട അടക്കുന്നത് തൊഴുക. നോക്കട്ടെ നോക്കട്ടെ, ഏട്ടത്തിന്റെ ഫോട്ടോ അല്ലേ? നവരാത്രിക്ക് സദനത്തിൽ പ്രോഗ്രാം. ഞാനും വരും. ഇതിന് അപ്പുണ്ണിയേട്ടന്റെ കത്തുണ്ട്. മൈ ഡിയർ ചന്ദ്രമതി, അപ്പുണ്ണിയേട്ടന് ഇംഗ്ലീഷിലോ? രണ്ടു ദിവസം നേരത്തെ ഒന്ന് റിഹേഴ്സൽ നോക്കണം. വിദ്യാരംഭത്തിന് ക്ലാസ് ഉൾക്കാടണം. പത്രങ്ങളിൽ പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ബെസ്റ്റ് ഓഫ് ലക്ക്. യു ആർ സിൻസിയർലി മാധവൻ. ആരാ മാധവൻ? അവിടുത്തെ ഒരു മാഷ്, ആശാന്റെ മകൻ. ഞാൻ അച്ഛനെ കൊടുക്കട്ടെ. ഗുഡ്. ട്രഡീഷണൽ പ്രോഗ്രാമിന് ഇതൊക്കെ മതി. മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ഒരേ വർണ്ണങ്ങള്, ഒരേ പദങ്ങള്, ഒരേ തില്ലാനകള്. മദ്രാസ് അക്കാഡമിന് ചില പുതിയ പദങ്ങളാ പഠിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് തന്നെ ചെയ്താൽ ക്രിയേഷൻ ഇല്ല, കമ്പാരിസണേ ഉള്ളൂ. പുതിയ തീം ചിലത് ഞാൻ ആലോചിക്കുന്നുണ്ട്, നമുക്ക് ചെയ്യാം. ഞങ്ങൾ ചന്ദ്രമതിയുടെ റിഹേഴ്സൽ നോക്കുമായിരുന്നു. പഴയ ആചാര്യമാരുടെ തത്വം എപ്പോഴും പാലിച്ചാൽ മതി. കഥകളിലായാലും നൃത്തത്തിലായാലും പഴയ ശാസ്ത്രത്തില് വേണ്ടതൊക്കെ ഉണ്ട്. രംഗത്ത് വന്നാൽ എന്തിനാ തൊട്ടുവില വെക്കണത്? പഠിച്ചവരല്ലേ നിങ്ങൾ മൂന്നാളും? പറയും. താൻ കുറച്ചേറെ പഠിച്ചു എന്നല്ലേ പറയണത്? താൻ പറയ. ഒരു പ്രാർത്ഥനയാണ് തെറ്റുവരാതിരിക്കാൻ. അല്ല, രംഗം ഭൂമിയാണ്, ദേവി. അതിനെ ചവിട്ടാൻ അനുവാദം ചോദിക്കലാണ്. ഇത് സായിപ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? ആർക്കു വേണ്ടിയാണ് രംഗത്തുനിന്ന് കളിക്കുന്നത് കുട്ടി പറയൂ. സഭയ്ക്ക് മാത്രമല്ല, മുമ്പിൽ സഭാദാസം, പിന്നിൽ സഭ, അതിനൊപ്പം ദേവന്മാരും കാണുന്നുണ്ട്. ഈ മൂന്ന് പേർക്കും വേണ്ടിയാണ് കളിക്കുന്നത്. ഭരതമുനി വായിക്കണം. മലയാളത്തിൽ നാരായണ പിഷാരയുടെ തർജ്ജമയുണ്ട്. ഈശ്വരോ രക്ഷ, അച്ഛൻ ക്ലാസ് വേഗം നിർത്തി. ഭാഗ്യം. പഠിക്കേണ്ടത് എന്തൊക്കെയുണ്ട് ഇനി? ആശാൻ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊക്കെ ഒരു ക്ലാസ് എടുത്താൽ നന്നായിരുന്നു. നോക്കാം. അപ്പൊ നീ മൂന്നാല് ചായ ആ പയ്യനോട് പറഞ്ഞാ മതി. വാ. ആ തുടങ്ങാം. താനെന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഏയ് വെറുതെ. മാധവൻ വന്നതിന്റെ വ്യത്യാസം കാണുന്നുണ്ട്. ആകെ ജഗ പോക. എം പിമാര് എം എൽ എമാര് സമസ്തം വരുന്നുണ്ടെന്നാ കേക്കണം. നമ്മളൊന്ന് ഉഷ്ണിച്ച് കളിക്കേണ്ടി വരുമല്ലോ. ഗ്രഹീതയില്ലാത്തവരാവും കാണാൻ അധികവും. അപ്പൊ പിന്നെ കല്യാണ സൗഗന്ധികം മാറ്റി. ഹനുമാനും ഭീമനും. മാധവൻ വേണമെങ്കിൽ ഹനുമാൻ ആയിക്കോട്ടെ, ഞാൻ ഭീമനും. ആശാൻ നിശ്ചയിക്കട്ടെ. എന്താ വലിയ തമാശ? ഏയ് മാധവട്ടിന്റെ ഓരോ കഥകള്. റിഹേഴ്സൽ എങ്ങനെ? രാത്രി ഒന്നുകൂടെ നോക്കണ്ട്. നാളെയും സമയമുണ്ടല്ലോ. ഒക്കെ റെഡി. ഹെഡ് കോൺസ്റ്റബിൾ ആവാൻ പറ്റിയ ഒരു സ്ത്രീയാണ് ടീച്ചർക്ക് കിട്ടിയ അറ്റൻഡർ.
നമ്മളിനി ടീച്ചറെന്നല്ലേ ചന്ദ്രമതിയെ വിളിക്കേണ്ടത്. ഹലോ അപ്പുണ്ണി, താനൊരു അഭിപ്രായം പറ. ഞാനും ഭാഗവതരും കൂടി ഒരു കവിത സെറ്റ് ചെയ്തതാണ്. വലിയ കഷ്ടപ്പാടില്ലെന്ന ചന്ദ്രമതി ഒരിക്കൽ നോക്കിയപ്പോ പറഞ്ഞത്. മധുരലയം സ്വാതിഹൃദയ ധ്വനികളിലൊന്തൊരു സ്വരതാള പ്രണയത്തിൻ മധുരലയം സ്വർണ സന്ധ്യാസ്മൃതികളിലൊന്തൊരു സ്വർണ സന്ധ്യാസ്മൃതികളിലൊന്തൊരു സ്വയംവര കഥയുടെ പ്രിയ രഹസ്യം സ്വയംവര കഥയുടെ പ്രിയ രഹസ്യം സ്വാതിഹൃദയ ധ്വനികളിലൊന്തൊരു സ്വരതാള പ്രണയത്തിൻ മധുരലയം വിരഹത്തിൻ പരിഭവം വീണക്കൂടത്തിലേന്തി വിരൽ തുമ്പുമിഴി നീരിലാട്ടി വിരഹത്തിൻ പരിഭവം വീണക്കൂടത്തിലേന്തി വിരൽ തുമ്പുമിഴി നീരിലാട്ടി പ്രാണനാഥൻ നൽകിയ പരമാനന്ദം പ്രാണനാഥൻ നൽകിയ പരമാനന്ദം നീ പദങ്ങളിൽ പകർത്തുന്ന നേരം ഓരിത്തരിച്ചത് കരളിലെ കമ്പിയോ ഓരിത്തരിച്ചത് കരളിലെ കമ്പിയോ ചാരനി നിറയുമ്പൻ തമ്പിയോ സ്വാതിഹൃദയ ധ്വനികളിലൊന്തൊരു സ്വരതാള പ്രണയത്തിൻ മധുരലയം പന്തലിൽ മഴവില്ലു കുലയ്ക്കുന്ന നേരം നിറമാർന്ന മോഹങ്ങൾ നീർമൂകിൽ പന്തലിൽ മഴവില്ലു കുലയ്ക്കുന്ന നേരം ജീവകല പൂക്കും നിർവൃതിയിൽ പുളിച്ചു നിൻ ജീവകല പൂക്കും നിർവൃതിയിൽ പുളിച്ചു നിൻ ധ്യാനമുഖം തുടുക്കുന്ന നേരം കോരിച്ചൊരിഞ്ഞത് സംഗീത വർഷമോ കോരിച്ചൊരിഞ്ഞത് സംഗീത വർഷമോ കൈരളി നിൻ പ്രാണഹർഷമോ സ്വാതിഹൃദയ ധ്വനികളിലൊന്തൊരു സ്വരതാള പ്രണയത്തിൻ മധുരലയം സ്വർണ സന്ധ്യാസ്മൃതികളിലൊന്തൊരു സ്വയംവര കഥയുടെ പ്രിയ രഹസ്യം സ്വയംവര കഥയുടെ പ്രിയ രഹസ്യം സ്വാതിഹൃദയ ധ്വനികളിലൊന്തൊരു സ്വരതാള പ്രണയത്തിൻ മധുരലയം കളിച്ച നന്നായി. അച്ഛനും ഇഷ്ടായി. ചായ കിട്ടാൻ വഴിയുണ്ടോ നാരായണമ്മേ? കടഞ്ചായ മതി. ക്ഷണിച്ച പ്രമാണിമാരൊക്കെ വന്നിട്ടുണ്ട്. ലൈറ്റുകാരൻ രണ്ടു മൂന്ന് സ്ഥലത്ത് വ്യത്യസ്തം കാണിച്ചു. കഥകളി കാണണ്ടേ? കഥ തുടങ്ങട്ടെ. ആ ഇവിടെ സൗകര്യങ്ങൾ പോരാൻ തോന്നിയാ പറയണം. പുറത്ത് ഒരു ചെറിയ വീട് വാടക എടുക്കാം. ഇതൊക്കെ ധാരാളം. നമുക്ക് കമ്പൈൻഡായി കുറെ നല്ല പ്രോഗ്രാം സെറ്റ് ചെയ്യണം.
ആദ്യം നോർത്ത് ഇന്ത്യൻ ടൂർ ശരിയാക്കണം, പിന്നെ സ്വല്പം ഭാഗ്യമുണ്ടെങ്കിൽ വിദേശത്തും ട്രൈ ചെയ്യാം. ഭാഗ്യത്തെക്കാൾ പ്രധാനം ഉന്നത സ്ഥാനങ്ങളിൽ ചരടുവലി. നമുക്ക് നോക്കാം, ഞാൻ ചില വഴികളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. നാണിമ വണങ്ങി പോയി കളി കണ്ടോളൂ. എന്തെങ്കിലുമൊക്കെ പറയൂ. മദ്രാസിൽ താമസിച്ച കാലത്തെ വിശേഷങ്ങൾ. ചാറവറാണ് ഏഴ് നേരത്ത് ഞാനിരുന്ന് വാചമടിച്ച് ചന്ദ്രയെ ബോറാക്കുന്നുണ്ടെന്നറിയാം. ഒരു ചേഞ്ച് ആവട്ടെ. ഡ്രസ് മാറ്റിട്ട് വരാം, അപ്പുണ്ണീഷിന് ചോന്നാടി കാണണം. ഞാനൊരു കാര്യം പറയാം, റഷ്യൻ ഭാഷയിലാണ്, അർത്ഥോഹിക്കാവോ? യാ ലുബ്ലു ചിപ്പിയ എന്ന് പറഞ്ഞു അർത്ഥോഹിക്കാൻ നോക്കൂ. അർത്ഥം, ഓമനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഭാവതാളങ്ങളുടെ സുന്ദര പ്രപഞ്ചം, കലാഭാരതത്തിന്റെ ഭാവങ്ങളിലൂടെ സദനത്തിലെ കലാസായാഹ്നം. ചന്ദ്രവതി, ഇന്ത്യൻ നൃത്തവേദിക്ക് കേരളത്തിന്റെ സംഭാവന. ഇംഗ്ലീഷ് പേപ്പറുകളിൽ വന്നാലേ കാര്യമുള്ളൂന്ന് മാധവേട്ടൻ പറഞ്ഞു, അതിനും നോക്കുന്നുണ്ട്. എന്താ അപ്പുണ്ണീട്ട് ഒന്നും പറയാത്ത? ഒക്കെ നല്ലതാണ്, വേറെന്ത് പറയാൻ? അപ്പുണ്ണീട്ടിന്റെ വേഷത്തെ പറ്റിയും മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ നന്നായിട്ടൊരു വാചകമുണ്ട്. എന്താ അപ്പുണ്ണീട്ടും അല്ലാണ്ടിരിക്കണേ? എപ്പോഴും ഇനിയപ്പോലെ ഇങ്ങനെ വിശേഷമൊന്നുമില്ല. പേരുണ്ടാവണം, ലോകം മുഴുവൻ ചന്ദ്രയെ പറ്റി നല്ലത് പറയണം, അതെന്റെ ആഗ്രഹമാണ്. അപ്പോ എന്നെ പോലെ ആർക്കും സന്തോഷം ഉണ്ടാവില്ല. കളിക്കുമ്പോ എനിക്ക് സ്തോഭങ്ങളൊക്കെ ശരിക്കു വരും. സാധാരണ കാര്യങ്ങളിൽ അകത്തുള്ളതൊക്കെ കാട്ടാൻ, നല്ല നല്ല വാക്കുകൾ പറയാൻ പറ്റാറില്ല. ചിലരങ്ങനെയാവും ബ്രഹ്മാവിന്റെ സൃഷ്ടി വൈകല്യം. അതിലും ചിരിക്കാണോ? ഏട്ടന്റെ അമ്മ പറയാറുള്ള പോലെ ഇടയ്ക്ക് ഇത്തിരി പ്രാന്ത. അത് മാറില്ല അപ്പുണ്ണിയേട്ടന്. ഇത്തിരി അല്ല, മുഴുത്ത നട്ടപ്രാന്ത. പ്രാന്ത വരും, പാടുക വരെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ പൊലരും വരെ ഇരുന്ന് കിന്നാരം പറയല്ലേ. ഇതൊക്കെ കണ്ട് ഞാൻ ആണൊരുത്തൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കൊരു വിചാരമുണ്ടോ? എവിടെ കടലാസുകൾ? അച്ഛനാണ് കാണട്ടെ. ആ, എപ്പോഴാ ഫോട്ടോ എടുക്കാൻ ഇടയാവുന്നത്? പുഴയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മതി. രണ്ടു മൂന്ന് നല്ല സ്പോട്ടുകൾ ഞാൻ നോക്കി. എന്താ കാര്യം? ഒന്നുമില്ല. നീ എവിടെ നോക്കിട്ടാ ചെയ്യുന്നത്? പറമ്പ് നീക്കി ചോട്ടടാ, മുട്ടിനൊപ്പം ദേഹം താഴട്ടെ. അമർത്തി ചവിട്ടേണ്ടത് എത്ര തവണ പറയണം? ഭൂമിക്ക് വേദനിക്കില്ല. ഉറപ്പാട് കണ്ടെന്ന് നിന്റെ മുണ്ടക്കിന് തരാൻ തോന്നിയതാ. താല്പര്യം ഇല്ലാത്തവർ ഇവിടെ കയ്യിൽ ഊട്ടാൻ വരരുത്. പുണ്ണി, ആരോടുള്ള അരിശം പാവം പിള്ളേരുടെ മേലെ കാട്ടണ്ട. ആശാമാരുടെ ആട്ടും തെല്ലും ചവിട്ടും കൊണ്ട് പഠിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പണ്ടേ. എന്റെ സമ്പ്രദായം ശരിയല്ലെന്ന് ആശാൻ പറയട്ടെ, അപ്പൊ മാറ്റിക്കൊള്ളാം. ഞാൻ പറയുന്നതും ഇടയ്ക്ക് കേൾക്കേണ്ടി വരും. ഇപ്പൊ സദനം നടത്തുന്നത് ഞാനാണ്, അറിയില്ലേ? ഒരു കാര്യം കൂടി,
ഏത് സ്ഥാപനത്തിലും ഒരു സ്ത്രീ വന്നാൽ പ്രോബ്ലമാണ്. ഗോർക്കിയുടെ ഒരു കഥ 26 ആണ് ഒരു പെണ്ണ് നാടകമാക്കിയത് ഞാൻ റഷ്യയിൽ വെച്ച് കണ്ടു. സെയിം പ്രോബ്ലം, സെയിം സിറ്റുവേഷൻ. മാധവ, എനിക്ക് വിവരമില്ല. ഈ കലയിൽ നിന്ന് പഠിച്ചതൊക്കെ കിട്ടിയിട്ടുള്ളൂ. റഷ്യനും ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞാൽ ഞാൻ തോൽക്കേ ഉള്ളൂ. ചന്ദ്രമണി തന്റെ കസിനാണ്, ഇവിടെ ആർട്ടിസ്റ്റ് ആണ്, എന്റെ കോ ഡാൻസർ ആണ്. കുറെ സ്വാതന്ത്ര്യമൊക്കെ എടുക്കേണ്ടി വരും. അവളെ എത്താവുന്ന ഉയരങ്ങളിലൊക്കെ ഞാൻ എത്തിക്കും, ഉറപ്പ്. തനിക്ക് സമ്മതമല്ലേ? അവളെ വലുതായി കാണാനാണ് ഞാനും. എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടാണ് അമ്മാവൻ അവളെ പുറത്തയക്കുന്നത്. എനിക്കറിയാം, അവളെ ഫുള്ളി എൻകറേജ് ചെയ്തത് താനാണ്. അവളെ ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ആക്കുന്ന കാര്യം ഞാൻ നിൽക്കുന്നു. പിന്നെ ആളുകൾ അപവാദം പറയുന്ന ഭയമാണെങ്കിൽ ഡോണ്ട് വറി, ഞാൻ അതും വളരെ ഡീപ്പായി ആലോചിച്ചു കഴിഞ്ഞു. നല്ല കുട്ടി, ധാരാളം ടാലന്റ്, സഹനർത്തിക്ക് ഭാര്യയാവുന്നതാണ് എപ്പോഴും സൗകര്യം. ഞാനിവിടെ കല്യാണം വെച്ചോളാം. ഓക്കെ, മാധവൻ തന്നെ നിശ്ചയിച്ചു. അവളോട് ഇപ്പൊ പറയുന്നില്ല, ഊഹിച്ചു കാണും. പെണ്ണല്ലേ, സമയമാകുമ്പോ അച്ഛൻ തന്നെ അമ്മാവനോട് പറഞ്ഞോളൂ. കല്യാണത്തിന് മുമ്പ് ചെറിയൊരു റൊമാൻസ്, നമ്മുടെ നാട്ടിലും അത് വകവെച്ച് വരുന്നതാണല്ലോ. തമ്പുരാൻ പാട്ടിനു വന്നപ്പോ ഗന്ധർവൻ പെണ്ണിനെ കണ്ണുവച്ചേ, തമ്പുരാൻ പാട്ടിനു വന്നപ്പോ ഗന്ധർവൻ പെണ്ണിനെ കണ്ണുവച്ചേ, കണ്ണിനകത്തവനവളെ വച്ചേ, കരളിനകത്തവനവളെ വച്ചേ, പാലമരത്തിലെ ഗന്ധർവൻ പാതിരായ്ക്ക് കാത്തിരുന്നേ, പാലമരത്തിലെ ഗന്ധർവൻ പാതിരായ്ക്ക് കാത്തിരുന്നേ. അപ്പുണ്ണിയോട് ഞാൻ സംസാരിച്ചു, അയാൾ അത്ര മണ്ഡലമൊന്നുമല്ലല്ലോ. കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. അപ്പുണ്ണിയോട് എന്തു പറഞ്ഞു? എന്തു പറയാൻ, ചന്ദ്രമതി ഈ നിലയ്ക്ക് എത്തിച്ചത് അപ്പുണ്ണിയാണ്, അതെനിക്കറിയാം. ഇനി ഞാൻ ഏറ്റെടുക്കുന്നു, എല്ലാ നിലയ്ക്കും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പു എന്തു പറഞ്ഞു? പാവാണ്, നല്ലവനാണ്, നീ വലുതാണെന്നേ അപ്പുണ്ണിക്കുള്ളൂ. നൈസ് ഫെല്ലോ. ഇത് ക്ലാസ്സാണ്. സോറി, പുറത്തെവിടെയെങ്കിലും ഒരു പ്രോഗ്രാം വരുന്നില്ല നാശം. രണ്ടു ദിവസം ഒന്ന് ഫ്രീയായി നിന്നെ കിട്ടാൻ. പത്താപുരയിൽ വന്ന നിന്റെ ഹെഡ് കോൺസ്റ്റബിൾ പരിസരത്തിന് വിട്ടുമാറിയില്ല. കോസ്റ്റ്യൂംസും ജ്വൽസും എടുക്കാൻ പോണ്ടേ? പോണം. ആശാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞോളാം, ശനിയാഴ്ച മതി. എനിക്കും ടൗണിൽ കുറച്ച് പണിയുണ്ട്. കലക്ടറെ കണ്ടൊരു പെറ്റീഷൻ കൊടുക്കണം, സദനത്തിന്റെ ഒരു കാര്യം. ഞാൻ കുട്ടികളെ കൂട്ടിപ്പോയിക്കോളാം. മരമണ്ടി, അതാണോ ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം? താഴത്തുനിന്ന് ആഹാരം കഴിച്ച് മടങ്ങിയാൽ മതിയായിരുന്നു. എന്താ തിരക്ക്? 6 മണിവരെ ബസ് ഉണ്ട്, ഇല്ലെങ്കിൽ ടാക്സി വിളിച്ചു പോ. വരൂ. വിശക്കുന്നുണ്ടോ? ഊട് പറയാം. പിന്നെ മതി, കളക്ടർ ഓഫീസിൽ പോണെന്ന് പറഞ്ഞത്. ഓ, അത് തപാലിൽ അയച്ചാലും മതി,
അച്ഛനെ ബോധിപ്പിക്കാൻ ഒന്ന് എഴുതിയുണ്ടാക്കി വായിച്ചു കൊടുത്തതല്ലേ? ഇങ്ങനെയൊന്നും പാടില്ല. സ്വാതന്ത്ര്യത്തോടെ നിന്നെ നടത്തി കിട്ടാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പ്ലാനിട്ടത്. അതിന് എന്തൊക്കെ കളവ് പറയേണ്ടി വന്നു. കളക്ടർ ഓഫീസ്, മെമ്മോറാണ്ടം. എന്നാ അച്ഛനോട് പറയാ? പറയാം. കളക്ടർ ഓഫീസിൽ കൊടുക്കാനുള്ള കത്ത് മറന്നു വെച്ചതാണെന്ന് ആശാൻ പറഞ്ഞു. കളക്ടർ ഓഫീസിലെ കാര്യമല്ലേ, ഞാൻ അടുത്ത ബസ്സിന് പോകുന്നു. നമ്മുടെ പ്ലാക്കാറ്റ് മേനോൻ വിറ്റതാ ഈ ഹോട്ടല്. താഴത്തിരിക്കുന്ന കുട്ടികളെയൊക്കെ എനിക്കറിയാം, അവർക്ക് നിങ്ങളെ അറിയാം. തേടിപ്പിടിച്ച് കത്തുകൊണ്ടുവന്നല്ലോ, ഉപകാരം. ഇനി പോവാം, കാര്യം കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? അറിയേണ്ടത് അറിഞ്ഞു, തൃപ്തിയായില്ലേ? എനിക്കതാ എന്തി, ആശാന്റെ മകൻ തന്നെയാണോ നീ എന്നാ ഇപ്പൊ എന്റെ സംശയം. നിനക്ക് എന്നോട് തോന്നിയിരുന്നത് എന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം. പുച്ഛം, പരമപുച്ഛം. കാട്ടാളിനെ പോലെ വാരി എടുത്ത് ഉടുതുണി ചീന്ത അനുഭവിക്കുന്ന ആന്നോടാവും എന്നും പെണ്ണിനുള്ളി കമ്പം. ഇവിടെ നിനക്കെന്താ ഒരലോക്യം? ഒന്നും ഉണ്ടായിട്ടല്ല, കൃഷിയൊക്കെ അനാഥാണ്, അമ്മ തന്നെയല്ലേ ഉള്ളൂ. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ, അമ്മ ഒറ്റയ്ക്കല്ലേ മുമ്പ് നോക്കി നടത്തിയിരുന്നത്. കളിക്കാൻ വേണം തോന്നുമ്പോ ഒരു കാർഡ് അയച്ചാ മതി. പഠിപ്പിക്കാൻ ഇപ്പോ നാന്മാരുണ്ട്, മാധവനുണ്ട്. പോവാൻ ഉറപ്പിച്ചാൽ പിന്നെ ഞാനെന്താ പറയണ്ടേ? നിന്റെ ഇഷ്ടം. അപ്പുണ്ണി പോകുന്നു. അറിഞ്ഞു, ഉള്ളവരെ കൊണ്ട് മാനേജ് ചെയ്യാം. പോകേണ്ടത് തിരിച്ചപ്പെടുത്തിയല്ലേ. ഇനിയും ഞാനിവിടെ നിന്നാൽ മറ്റു ചില അസ്വസ്ഥതകൾക്ക് കാരണമാവും, അതുണ്ടാകാതിരിക്കാൻ വേണ്ടി. കളിച്ചോളൂ കളിച്ചോളൂ. ടീച്ചർ എവിടെ? വിളിക്കാം. ചാപ്പാടൊക്കെ എങ്ങനെയുണ്ട് മക്കളെ?
വീട്ടിലെ അത്ര നന്നാവില്ല ഒരു വിധം കഴിച്ചു കൂട്ടാം അല്ലേ കുട്ടി വരൂ സ്നേഹം എന്നൊക്കെ പറയണത് അപ്പപ്പോൾ തോന്നുന്നൊരു കമ്പാവരുത് എല്ലാ വശവും ആലോചിക്കണം അത്രയൊന്നും എനിക്ക് പറയാൻ അച്ഛൻ അമ്മ വീട്ടുകാര് അപ്പുണ്ണി എല്ലാവരെയും അഭിപ്രായം അറിഞ്ഞിട്ട് പോരെ അപ്പുണ്ണിക്ക് അറിയോ അറിയും കുറേശ്ശൊക്കെ എന്റെ മകൻ ആരെ കല്യാണം കഴിച്ചാലും എനിക്കൊന്നുമില്ല ഒരു മതാമ്മയും കൊണ്ടാ വന്നിരുന്നെങ്കിൽ അതിന് ഞാനെതിര് പറയില്ല ആ അതും ഭയം ഉണ്ടായിരുന്നു അസാരം ഒരു പഴയ സ്നേഹിതന്റെ മകളാവുക അപ്പുണ്ണി കൊണ്ടുവന്നാക്കിയ കുട്ടിയാവുക അപ്പോ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ പേടിക്കണ്ട കുറ്റവിസ്താരം നടത്തുമല്ല ആണിനും പെണ്ണിനും എപ്പോഴായാലും ഒരു തുണ വേണം അവൻ നടത്തിക്കോളൂന്ന് പറഞ്ഞാൽ എനിക്കെന്താ പ്രയാസം ആശാനെ പേടിച്ചിട്ട് മാധവേട്ടൻ പറയാൻ മാധവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പുണ്ണി അപ്പുണ്ണിയാണ് നിശ്ചയിക്കേണ്ടത് മാധവനും അല്ല ഞാനും അല്ല ഞാൻ ചത്താൽ എന്റെ കാലം പിടിക്ക് അവനെ ഉണ്ടാവും മരുമക്കളും ഉണ്ടാവില്ല ചിലപ്പോ മകനും ഉണ്ടാവില്ല എനിക്കറിയാം എല്ലാവരെയും സങ്കടപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത് ആരും സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല ആരും എവിടെ പോയി അപ്പുണ്ണിയെ നിന്റെ അടുത്ത് ചങ്ങല അതിന്റെ കൊളുത്ത് പൊട്ടി നന്നാക്കാൻ നാനോട്ടിനടുത്ത് കൊടുത്തിട്ടുണ്ട് അമ്മാമ്മയോട് പോയിരുന്നോ പുറത്തു വെച്ച് കണ്ടു നിന്നോട് കുറച്ചു ദിവസമായി പറയാൻ വിചാരിക്കുന്നു അവൾക്ക് അച്ഛൻ ഇപ്പൊ പണിയായി രണ്ടാൾക്കും ഒരു ദിക്കിലായത് എന്നെ ഭാഗ്യം ഇനി എന്തിനാ ഇത് വെച്ച് താമസിപ്പിക്കുന്നേ നീ ഇവിടെ നിശ്ചയിച്ച് അമ്മാമ്മയോട് പറഞ്ഞാൽ പോരെ ആശാനോടും പറയണം അതോ ഞാൻ തന്നെ എല്ലാ ദിക്കിലും എഴുന്നു വിളിക്കണോ അമ്മ എന്താ പറയണേ മനസ്സിലായില്ല ചേക്ക വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് പൊട്ടം വലി വിളിച്ചിട്ട് നിന്റെയും ചന്ദ്രനും പൊടുമുറി കാര്യം നിനക്ക് നാണവെച്ച ഞാൻ ഇന്ന് പറഞ്ഞോളാം അമ്മ വെറുതെ വ്യക്തിവേഷം കേട്ടണ്ട അവളുടെ കല്യാണം നടക്കും അടുത്ത് തന്നെ അവളെ നിശ്ചയിച്ച ആളാണ് വരൻ അത് ഞാനല്ല ഒരുമ്പെട്ടോള് അമ്മ ഒന്നും പറയരുത് ഇടപെടരുത് അവള് നന്നായിരിക്കുന്നത് കാരണമെന്നല്ലേ നമുക്കൊക്കെ മോഹം ൊട്ടാകെ രണ്ടേക്കറുണ്ടെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞത് പിന്നെ കൃഷി ഉണ്ടോ അറിഞ്ഞൂടാ റഷ്യ വന്നപ്പോ വല്ലതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ നിന്നോടൊന്നും പറഞ്ഞില്ലേ ആ ഉണ്ടാവും അവിടെ പഠിക്കാൻ പോയതല്ലേ പുറത്ത് കളിക്കാൻ പോയ മാധവനക്ക് എന്ത് കിട്ടും എന്താ ഇപ്പൊ അങ്ങനെ തെറ്റ് സ്വജനം ഒന്നല്ലേ കണ്ടാൽ യോഗ്യതയില്ലേ എല്ലാം നോക്കി നടത്തേണ്ട ആള് മാധവനല്ലേ ആ തന്നെയുടെ കാലം കഴിഞ്ഞാൽ നിങ്ങളെ ആശാൻ ചിരഞ്ജീവി എന്നല്ലോ നമ്മൾ ആരുമല്ല അതല്ലേ കുഴപ്പം തെറ്റ് തിരുത്താമിന് അധികം സമയം കിട്ടില്ല നല്ലതും ചീത്തയും ഒക്കെ ഇവിടെ തന്നെ അനുഭവിച്ചു തീരണം വേദാന്തം പറയണ നേരം നോക്കി അതെങ്ങനെയാ എപ്പോഴാ ചെലവ് എത്രയാവും അതൊക്കെ ആലോചിക്കാനാ നോക്കേണ്ടത് ആലോചിച്ചു ഈ കത്ത് 10 വർഷം ഞാൻ വായിച്ചു അമ്മര വട്ടത്തിന് ഇവിടെ എത്തുന്നവരെ ആലോചിക്കായിരുന്നു പഠിക്കാൻ പോണ്ട നീ നടത്താൻ എനിക്ക് സമ്മതമല്ലേ വല്ലപ്പോഴേക്ക് ഈ വീട്ടിൽ എന്റെ ശബ്ദവും ഉയർന്നു കേൾക്കണമല്ലോ വീട്ടിൽ വന്ന് സംസാരിക്കായിരുന്നല്ലോ ചന്ദ്രികെ ഏട്ടന്റെ അമ്മ പഠിക്കലും പഠിപ്പിക്കലൊക്കെ നിർത്തി അകത്തിരുന്നാണ് അച്ഛൻ പറഞ്ഞത് എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞയച്ച് അച്ഛനോട് അപ്പുണ്ണീട്ടും പറയണം അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം ഇങ്ങനെയൊക്കെ വന്നു ഇനി സദനത്തിലെ കുട്ടികളുടെ ഇടയിലും ഇപ്പോഴത്തെ സംസാരമാണ് അപ്പുണ്ണീട്ടും ഇത് നടത്തിത്തരണം കല്യാണം നിശ്ചയിക്കേണ്ടത് നിങ്ങൾ രണ്ടാളും നടത്തേണ്ടത് ആശാനും അമ്മാവനും ഇതിന്റെ ഇടയില് അപ്പുണ്ണിക്ക് എന്ത് കാര്യം അങ്ങനെ പറഞ്ഞ് ഒഴിയാണോ അപ്പുണ്ണീട്ടും മോളിലേക്ക് ഓരോ പടി ചവിട്ടുമ്പോഴും മനസ്സിൽ പറയാറുണ്ട് അപ്പുണ്ണീട്ടും കാരണമാണ് എല്ലാം അപ്പുണ്ണീട്ടിനോട് അല്ലാതെ
ഞാൻ അവരോട് ഇതൊക്കെ പറയാം. ചെയ്യില്ലേ, എനിക്ക് വേണ്ടത് ചെയ്യില്ലേ. ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞ പോരാ. നടന്നോളൂ, ശരിയാവും, സമാധാനമായിട്ട് പോകും. നടക്കൂ. എന്റെ ഭഗവതി, റിസപ്ഷൻ വിചാരിച്ചതിലധികം ഗ്രാൻഡായി. ഒരു 1500 പേരെങ്കിലും വന്നു കാണും. ഇത് കുട്ടികളുടെ പ്രസന്റേഷൻ ആണ്, നന്നായിട്ടില്ലേ? ഗുഡ്. ആ, ഇനി വീണ്ടും ചന്ദ്രയുടെ വീട്ടിലേക്ക് ഒരു സർക്യൂട്ട്, അവിടെ വീണ്ടും ഒരു സൽക്കാരം. ആ വക ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ ഒരു പാർട്ടിയെങ്കിലും കൊടുക്കണം. അമ്പലത്തിലേക്ക് അത്യാവശ്യ ആളുകളെ മാത്രമേ അതിന്റെ അച്ഛൻ ക്ഷണിച്ചുള്ളൂ. കൊടുക്കാം. ആ, നാളെ മുതൽ റിഹേഴ്സൽ തുടങ്ങണം. തുടർച്ചയായി പ്രോഗ്രാംസ് ആണ്. അതോടെ നമ്മൾ റെപ്യൂട്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എല്ലാം ഞാൻ വിദഗ്ധമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശ്രീ മുഖം നോക്കി വാക്കണ്ണെഴുതുമേ, പനി നീർ തടാകമൊരു പാനപാത്രം. വനശ്രീ മുഖം നോക്കി വാക്കണ്ണെഴുതുമേ, പനി നീർ തടാകമൊരു പാനപാത്രം.
ആശുപത്രിയിൽ കിടക്കണമെന്ന് ഡോക്ടർ പിന്നെയും പറഞ്ഞു. എന്താ ഇവിടെ എന്നെ കൊണ്ട് പുറത്തെ മുട്ടിയോ? അല്ല, ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഡോക്ടർ ഒന്ന് പറയണ കേട്ടു. അവരതൊക്കെ പറയും. പഥ്യം, വിശ്രമം, ഇത് എന്തോ പ്രധാനം. അത് വീട്ടിൽ നിന്ന് തന്നെയാ സൗകര്യം. ഇപ്പൊ ഇതിന് വീടായിട്ടുണ്ടല്ലോ. 10-25 കൊല്ലത്തിന് ശേഷം വീട്ടിലൊരു സ്ത്രീയുടെ കാൽപരിമാറ്റം ഉണ്ടല്ലോ. മാധവനെ നേര് ചീമേല തൃശ്ശൂര് പോയതാ, വരാറായിരിക്കും. പുറം പരിപാടി വേണ്ട തന്നെ. ഇവിടുത്തെ കുട്ടികളുടെ കാര്യം മറക്കണ്ട. ഒഴിവ് ദിവസങ്ങളിൽ കൂട്ടിയെടുക്കുന്നുണ്ട്. കഥകളി കുട്ടികളുടെ കാര്യത്തിലാ. നാണു ഒറ്റയ്ക്ക് എണീറ്റ് നടക്കാൻ വയ്ക്കുമ്പോ എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ തനിച്ചിതൊക്കെ നടത്തും. ഇപ്പൊ വയ്യ. ഉറക്കായോ? കൊറേ നേരം കാത്തിരുന്നു. അച്ഛൻ ഉറങ്ങിയപ്പോ ഞാനും ഇന്ന് വെറുതെ കിടന്നു. വരൂ, കഴിക്കണ്ടേ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. രണ്ടുനേരം കുമ്പളങ്ങയും മത്തങ്ങയും മടുത്തു. ഇറച്ചി മീൻ ഉണ്ടാക്കുന്നത് അച്ഛന് ഇഷ്ടമില്ലാത്തപ്പോ നീനെന്താ ചെയ്യ? പരിപാടി കഴിയുമ്പോ ക്ഷീണം തീർക്കാൻ. ശരി, ഇപ്പൊ എന്തിനത്? അതിങ്ങ് തരൂ. താന്ന് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, 2 കൊല്ലം. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചന. ഫ്രാൻസ്, പാരീസ് എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ഒന്ന് എഴുതി നോക്കൂ, കിട്ടിയാ വലിയ കാര്യമില്ലേ. പക്ഷെ 2 കൊല്ലം നമ്മൾ രണ്ടാളും വിട്ടുനിന്ന സദനത്തിലെ കാര്യം. രണ്ടാളില്ല, ബാലയിൽ ഹയർ ട്രെയിനിങ്, കഥകളിയുടെ ബാക്ക്ഗ്രൗണ്ട്, മോസ്കോ ട്രെയിനിങ്. എനിക്ക് കിട്ടിക്കൂടാന്നില്ല ചിലപ്പോ. അപ്പൊ നീ ഇവിടെ അല്ലാതെ അവിടെ പോവാൻ? ശപിക്കാൻ തുടങ്ങണ്ട, കിട്ടാൻ പ്രാർത്ഥിക്കും. കടന്നു കിട്ടിയാൽ നിന്നെയും എത്തിക്കാൻ വഴി കാണും. ശ്രീമതി ചന്ദ്രമതി മാധവനും ഇപ്പൊ ഫേമസ് ഡാൻസർ ആണല്ലോ. അതൊക്കെ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്താരാ. കഥകളി പഠിക്കണം. പ്രധാനമായിട്ട് കുറച്ച് മുദ്രകൾ, കുറച്ച് കലാശം, കുറച്ച് കഥകളി മേക്കം, എല്ലാം കുറച്ച്. എ ലിറ്റിൽ ബിറ്റ് ഓഫ് എവരിതിങ് എന്നാണ് വാചകം. ഇവിടെ ഉള്ളവര് 20 കൊല്ലം കൊണ്ട് പഠിക്കുന്നത് 2 മാസത്തിൽ കിട്ടണം. ഇവറ്റക്കൊക്കെ എന്താ പ്രാന്ത? വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട, തരാവില്ല, ഇവിടെ സൗകര്യമില്ലാന്ന് എഴുതിക്കോളൂ. മദാമ്മമാർക്കായിരുന്നു മുമ്പ് ഭ്രാന്ത്. ഓരോ ജാതികള് ഈ പഠിക്കൂടെ നടന്ന് ഡൽഹി ചെന്ന് കഥകളി മുഴുവൻ കലക്കി കുടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ വടക്കേന്ത്യക്കാർക്കും തുടങ്ങിയോ ആവോ. തമാശ കെട്ടിലെ കുട്ടി ഒരുത്തിക്ക് കഥകളി പഠിക്കണം അത്രേ 2 മാസം കൊണ്ട്. ഷേട്ടുമാരാന്നാ തോന്നണേ പേര് കേൾക്കുമ്പോ. ജയന്തി മോട്ടുവാനി, പേര് എവിടെയോ കേട്ടിട്ടുള്ള പോലെ ഉണ്ട്. അവര് സ്കൂൾ നടത്തുന്നുണ്ടല്ലേ? മൂപ്പുര സ്കൂൾ ഫോർ ക്ലാസിക്കൽ ഡാൻസസ്. മൂപ്പുര മിസ്സോ മിസ്സസോ ഇല്ല. വേണ്ട, ഇന്ന് തന്നെ എഴുതിക്കോ മാധവ. വന്നോട്ടെ. താമസം തുടങ്ങിയ കാര്യങ്ങള് അവര് തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ശല്യല്ല. നോർത്തില് നമുക്ക് വല്ല ടൂറും ശരിപ്പെടുത്തി തരാൻ ചിലപ്പോ സഹായിച്ചാലോ? ക്ലാസ്സുകളൊക്കെ കണ്ടുപോയിക്കോട്ടെ. അതൊക്കെ 2 മാസമെങ്കിൽ 2 മാസം. ഇവരൊന്നും കളിക്കാൻ പോണില്ല. കേരളത്തിൽ പോയി ആശാൻ കരുണാകരപ്പണിക്കരുടെ കീഴിൽ കഥകളിയും പഠിച്ചു എന്ന് പറയാൻ സാധിക്കണം. അത്രയും വിചാരിച്ചിട്ടുണ്ടാവും. മുദ്രകള് അത്യാവശ്യം 200 കാണിച്ചു കൊടുക്കാം. ചൊല്ലിയാട്ടും കലാശവും വയ്യ. അപ്പുണ്ണി വരട്ടെ. കുട്ടികളുടെ ഇടയില് ഈ ഷേട്ടൂത്ത് കയറിയിരുന്ന് ഒക്കെ ശല്യാണ്. അപ്പുണ്ണിയോട് വരാൻ എഴുതുക. ഞാൻ പഠിപ്പിക്കണതും അപ്പുണ്ണി പഠിപ്പിക്കണതും ഒക്കെ കണക്ക് തന്നെയാ. ആയമ്മ വന്നാൽ വിടാതെ പിന്നാലെ കൂടിക്കോ. ഫീസും ഗുരുദക്ഷിണയും വേണ്ട. നമുക്കൊരു ഉഗ്ര നോർത്ത് ഇന്ത്യൻ ടൂർ മതി. വലിയ സ്ഥാപനമാണ്. തള്ളക്ക് ഇഷ്ടം പോലെ കാശുണ്ടെന്ന് ലെറ്റർപാഡ് കണ്ടപ്പോ തോന്നുന്നു. 3 ഫോൺ നമ്പർ. അതിബുദ്ധിക്കാരനാ മാധവേട്ടൻ. പക്ഷെ തള്ളയാണെന്ന് എന്താ നിശ്ചയം? ഭരതനാട്യം, ഒഡീസി, മണിപ്പൂരി ഇതൊക്കെ കഴിഞ്ഞ് കഥകളിയിൽ ഇപ്പൊ ഒരു കമ്പം തോന്നണമെങ്കിൽ ഇത്തിരി വട്ടുള്ള ഏതോ തള്ളയാവാനേ വഴിയുള്ളൂ.
നാശം. മെയിലെന്നേ കമ്പയിലുള്ളൂ. ഇനി രാത്രിയിലത്തെ മെയിലാണാവോ? അവരിങ്ങനെ ടാക്സിയും പിടിച്ച് എത്തിക്കോളും. സദനം പറഞ്ഞാ ഏത് ടാക്സിക്കാരനും കൊണ്ടുവിടും. അന്യ നാട്ടുകാരിയല്ലേ, ആരെങ്കിലും കാത്തു നിൽക്കണം വെച്ചിട്ടല്ലേ കമ്പി അടിച്ചിട്ടുണ്ടാവുക. നമ്മുടെ മര്യാദ കാട്ടണ്ടേ. Excuse me. Is there any bus to Guruvayur? Yes, yes. You are from? വന്നില്ല. റെസ്റ്റ് ഹൗസിൽ റിസർവേഷൻ ഒക്കെ ഉണ്ട്, ആള് വന്നില്ല. വരുന്നെങ്കിൽ വരട്ടെ. ആരാ വരണത്? ഇത് മറ്റേ കൂട്ടത്തിൽപ്പെട്ടാന്നാ തോന്നണേ. കഞ്ചാവ് ബീഡിയുടെ ആൾക്കാർ. രോഗ്യം പറയാൻ നിൽക്കാണ്ട് വേഗം ഒഴിവാക്കിക്കോ മാധവ. ഹലോ, നമസ്കാരം. ഞാൻ ഇവര് സ്റ്റേഷനിൽ പോയി വന്നതാ. ഇപ്പോ ഞാൻ നടന്നു വില്ലേജിലെ മോർണിംഗ് എയർ. നടക്കാൻ ഒരു രസം തോന്നി. മലയാളമൊക്കെ പകുതി മലയാളിയാണ് അമ്മ. ജോലിക്കാരധികവും മലയാളികളായിരുന്നു വീട്ടിൽ. ഭാഷയുടെ കാര്യം ഞാൻ എഴുതിയിരുന്നില്ലല്ലേ. മാധവൻ എന്റെ മകനാ. ചന്ദ്രി മാധവന്റെ ഭാര്യ. ചന്ദ്രിയാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത്. പഠിച്ചതൊക്കെ ആദ്യം തൃപ്പുണിത്തുറയെന്ന്, പിന്നെ പത്മദേവിയുടെ അക്കാദമിയിലും ഉണ്ടായിരുന്നു. ശങ്കറിനോട് ചായ ഉണ്ടാക്കാൻ പറയൂ കുട്ടി. വേണ്ട, റെസ്റ്റ് ഹൗസിൽ പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിട്ട് വരാം. സത്യം പറയാലോ, ഞാൻ വല്ല സേട്ടൂത്തി പെണ്ണുകളാവുന്ന ധരിച്ച് ഇവരോട് പറയുകയും ചെയ്തു. പകുതി സേട്ടൂത്തിയാണെന്ന് പറയാം. അച്ഛൻ സിന്ധിയാണ്, മോട്ടുവാനി. അച്ഛന്റെ ഫാമിലി ബിസിനസ്സുകാരാണ്. ബിസിനസ് ബോംബെ തന്നെ? ബോംബെയിൽ രണ്ട് മില്ലുള്ളൂ. മെയിൻ ഓഫീസ് ഡൽഹിയിലാണ്. കാറുണ്ടാക്കുന്ന ഒരു ഫാക്ടറി പൂനെയിലുണ്ട്. വേറെ എന്തൊക്കെയോ ഉണ്ട്. എനിക്കിതൊന്നും മുഴുവൻ വിവരമില്ല. എന്നിട്ടും ഡാൻസർ സ്കൂൾ നടത്തുന്നു? അമ്മ മുമ്പ് തുടങ്ങിയതാണ്, ഇപ്പോ ഞാൻ നടത്തുന്നു. ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. മാലിനി. മാലിനി താരാനാഥ്? അച്ഛന്റെ ഫുൾ നെയിം താരാനാഥ് മോട്ടുവാനി. ആശാനെ പറ്റിയൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ധാരാളം. ഓർമ്മയുണ്ടാവോ? ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ ഒന്ന് ഫോട്ടോ പിടിച്ചിട്ടുണ്ട്. മൈ ഗോഡ്, സോറി. കത്ത് കിട്ടിയപ്പോ ഞാൻ അവയ്ക്ക് ആലോചിച്ചതേ ഇല്ല. മാലിനി താരാനാഥ്, പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടച്ചാ ഡാൻസിനെ പറ്റി. നന്നായി, കുട്ടി വന്നത് വളരെ നന്നായി. ശങ്കര, താമസിക്കുന്ന സ്ഥലമൊക്കെ നീ ഒന്ന് പ്രത്യേകം പറയണം. ഞാൻ കൂടെ വരാം. 9 കഴിഞ്ഞു ക്ലാസ്. ശങ്കര, നീ ഇവിടെ പോ. ആരും വേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. വലിയ പെട്ടി ട്രെയിനിൽ അയച്ചു. എയർപോർട്ടിൽ ലഗേജ് കാത്തു നിൽക്കാതിരിക്കാൻ ഇതും കൊണ്ട് ഞാൻ യാത്ര പതിവുള്ളൂ. ക്ലാസ് വൈകരുത്, ഞാനും അതിന് വളരെ സ്ട്രിക്റ്റ് ആണ്. മോട്ടുവാനിക്കില്ലാത്ത ബിസിനസ് ഒന്നുമില്ല ഇന്ത്യയിൽ. ഭയങ്കരമാരല്ലേ. കണക്കുകൾ കുറച്ച് പറഞ്ഞു. എന്നാലും അവനവന്റെ മുതലുകള് എന്തൊക്കെയാണെന്ന് അറിയില്ല എന്ന് പറയണത് കുറച്ച് കടുപ്പാ. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ വിദ്യകൾ പഠിക്കണമെന്നുണ്ടല്ലോ. അത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുള്ളൂ. സാധാരണ പണക്കാർക്ക് കല എന്ന് വെച്ചാ പുച്ഛ. നീ അപ്പുണ്ണിക്ക് എഴുതിയോ? ഏട്ടത്തിയുടെ കത്താണോ അപ്പുണ്ണിട്ട? ആശാന്റെ. നിന്റെ ഏട്ടത്തിയുടെ കൈയക്ഷരം. വിശേഷമൊന്നുമില്ലെന്ന് പറയാച്ചനോട്. അമ്മേ, നിറമുള്ള ഷർട്ടും മുണ്ടുണ്ടോ? സദനത്തിലൊന്ന് പോണം, ആശാന്റെ കത്തുണ്ട് വരാൻ. Thank you.
കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിലധികം വയ്യ. ഫാമിലി ട്രസ്റ്റിന് ഫണ്ടുള്ളത് കൊണ്ട് പണം ഒരു പ്രശ്നമല്ല. അച്ഛന് മാത്രമേ ആ ഫാമിലിയിൽ കലയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ടിപ്പിക്കൽ ബിസിനസ് പീപ്പിൾ. അച്ഛൻ മരിച്ചത് വായിച്ചു ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ ഡൽഹിയിലാണ്. അവിടെ ഒരു വീടുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സദനം ചെറിയ സ്ഥാപനമാണ്. കണ്ടില്ലേ, അച്ഛന്റെ ആവേശം കൊണ്ട് കഷ്ടിച്ച് നടക്കുന്നു എന്ന് മാത്രം. എനിക്ക് മൂപ്പര എന്റെ സ്കൂൾ വലുതാക്കണം, ഇന്ത്യയിലെ നമ്പർ വൺ സ്ഥാപനമാക്കണം, ഒരു വേൾഡ് ക്ലാസ് റൂം, ബെസ്റ്റ് ടീച്ചേഴ്സ്. പണം ഒരു പ്രശ്നമല്ല. നമ്മുടെ അപ്പുണ്ണി മാസ്റ്റർ വരുമോ എന്റെ സ്റ്റാഫിന്? അപ്പുണ്ണി ഒരു ടൈപ്പാണ്. ഞാൻ വരാലോ. ഭാര്യയുടെ പെർമിഷൻ ഉണ്ടോ? ലേഡി ട്യൂട്ടേഴ്സ് ഞങ്ങൾക്ക് ആവശ്യത്തിനുണ്ട്. ഞാൻ തമാശ പറഞ്ഞതാണ്. നടക്കട്ടെ. കാണാൻ എന്തൊക്കെയുണ്ട് ഈ ഭാഗത്ത്? പുഴ, വയല്, പൊളിഞ്ഞ അമ്പലങ്ങള്, വേറെന്ത് കാണാൻ ഇവിടെ? I want to see you dance one of these days. Sure. എന്റെ ഗുരുനാഥന്മാരൊക്കെ കുറച്ച് മൈസൂർ സ്റ്റൈലിന്റെ ആൾക്കാരാണ്. തഞ്ചാവൂർ സ്റ്റൈലായിട്ട് ചെറിയ വ്യത്യാസം കാണും. കാണിച്ചു തരാം. ഒരു ജ്യോതി പറയൂ. കുട്ടികളെ കാത്തു നിൽക്കണം. ആ നിൽക്കട്ടെ. ജയന്തിയുടെ സ്റ്റെപ്സ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ ഓരോ സ്കൂളിന്റെ ശൈലിയുടെ വ്യത്യാസം പറയായിരുന്നു. റെഡി. നീ പറ. നല്ല ഫുട്വർക്ക്. ജ്യോതി പറഞ്ഞു നന്നായി. ചന്ദ്രി ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഞാൻ റെഡിയാണ് മാസ്റ്റർ, തുടങ്ങാം. തിയറിയൊക്കെ ഞാൻ ടേപ്പ് ചെയ്തോളാം. തിയറി ഒന്നും അങ്ങനെ പറഞ്ഞുതരാൻ എനിക്കറിയില്ല വേണ്ട രീതിയിൽ. എല്ലാറ്റിലും ശാസ്ത്രം ഒന്ന് തന്നെ. കൈ എവിടെയോ അവിടെ കണ്ണ്, കണ്ണ് എവിടെയോ അവിടെ മനസ്സ്. നാട്യശാസ്ത്രത്തിൽ പറഞ്ഞ തന്നെ യഥോ ഹസ്തസ്തോ ദൃഷ്ടി. മനസ്സിനൊത്ത് ഭാവം, ഭാവത്തിനൊത്ത് രസം. ചിട്ട ഞങ്ങളുടെ കഥകളിയിലും അതൊക്കെ തന്നെ. പറഞ്ഞില്ലേ എനിക്കിപ്പോ ഒരു സംശയം, ഇമ്മ പഠിക്കാനോ അതോ നമ്മളെ പഠിപ്പിക്കാനോ വന്നത്? നമ്മളെ പഠിപ്പിക്കാനും വേണ്ടത്ര കോപ്പുണ്ട് കയ്യിൽ. ബോംബെ ഡൽഹി പേപ്പേഴ്സ് ഒക്കെ ഇവരെ പറ്റി എഴുതിയത് എനിക്ക് കാണിച്ചു തന്നു.
വലിയ ആർട്ടിസ്റ്റാ. അത് സമ്മതിക്കണം. പഠിപ്പിക്കലും പഠിക്കലും, പക്ഷേ ഇതിനകത്ത് വെച്ച് മതി. റെസ്റ്റ് ഹൗസിൽ പോയി കാവലി അടക്കണ്ട ആരും. തന്ത്രി, ശാസനയും കൽപ്പനയൊക്കെ എന്റെ അടുത്ത് എടുക്കാൻ തുടങ്ങിയാലേ അധികം ഭരിക്കരുത്. നാട്യശാസ്ത്രവും അഭിനയ ദർപ്പണവുമായിട്ട് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കഥകളി മുദ്രകൾക്ക്. പ്രയോഗത്തിലെ വ്യത്യാസം, ഇത് പതാക ഹസ്തലക്ഷണ ദീപിക പ്രകാരം നമിത നാമിക യസ്യ പതാക സകര സ്മിത. വ്യത്യാസം നോക്കൂ. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ശിവരാത്രിയല്ലേ. ഓ, ഒക്കെ മറക്കണു. ഒരു ഭാര്യയും നെയ്വിളക്കും സദനത്തിന്റെ നക്ഷത്രത്തിലും ലഭിച്ചു കൂട്ടി. ആ ആഹാരത്തിന് തനിക്ക് ഇങ്ങോട്ട് വരാം. ഇതിപ്പോ ഒരു വീടും കൂടിയൊക്കെ ആയിരിക്കും, അറിയില്ലേ? ഞാനും പറഞ്ഞു. ഒരേ അടുക്കളയെന്നല്ലേ എല്ലാ ദിക്കിലേക്കും ശാപ്പാട്. എവിടെയെന്ന് കഴിച്ചാലെന്താ? ക്ഷീണത്തിന് കുറവുണ്ടോ? മോസ്കോ ബെർലിൻ ഡയറക്ടറി അക്രോസ് യൂറോപ്പ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ട്രിപ്പ്. വാർസായിൽ എത്തിയപ്പോ ഞാൻ ജയന്തിക്ക് ഫോട്ടോ സ്റ്റുഡിയോ കാണിച്ചു കൊടുക്കാൻ പോയി. നിൽക്കു ചന്ദ്രി, ഞാനും വരുന്നു. ഞാനും വരാൻ തൊഴാൻ. കുളിച്ചോ രാവിലെ. അഴുക്കുണ്ടാവരുത് ദേഹത്തിലും മനസ്സിലും, അതേ നിയമമുള്ളൂ. എനിക്കറിയാം. ചെരുപ്പ് പാടില്ല, അറിയാം. ഒരു 10 വയസ്സ് വരെ ഞാനും ഈ കേരളത്തിൽ വളർന്നവളാണ് ചന്ദ്രമതി. മാസ്റ്റർ വെറുതെ നടക്കാൻ ഇറങ്ങി. വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. എന്നും വരുമോ? ചിലപ്പോൾ. ബോംബെയിൽ എന്റെ സ്കൂളിൽ കഥകളി തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? അറിഞ്ഞൂടാ. മാസ്റ്റർക്ക് വരാൻ പറ്റൂ? കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പഠിച്ചോളാം, വെറുതെയാവില്ല. ശമ്പളം മാസ്റ്റർ ചെയ്തി. ക്വാർട്ടേഴ്സ് വരാം, എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇതൊക്കെ അലങ്കാരമാണ്. ധാരാളം പണം ഉണ്ടാവുമ്പോ സ്വല്പം കല, ഒരു രസത്തിന്, ഒരു അലങ്കാരത്തിന്. എനിക്കത് തൊഴിലാണ്. തൊഴില് എന്റെ ഈശ്വരനാണ്. മാസ്റ്റർക്ക് തെറ്റി, അങ്ങനെ ചിലരുണ്ടാവും. എനിക്ക് എല്ലാ കലകളും വലുതാണ്, ദിവ്യമാണ്. എന്റെ ആർട്ടിനോട് മാത്രം ഇന്ന് ഞാൻ സത്യസന്ധത കാണിച്ചിട്ടുണ്ട്. പിന്നെ കാശ്. എന്റെ അമ്മ കല്യാണം കഴിച്ചത് വലിയ ബിസിനസ് കുടുംബത്തിലെ ഒരംഗമായി. എന്നാലും കാശിനെ ആരാധിച്ചിട്ടില്ല ഞങ്ങൾ ആരും. പറഞ്ഞത് എന്റെ തെറ്റ്. ഒരു തമാശക്ക് ചോദിച്ചതല്ല ഞാൻ. വരുന്നതും വരാതിരിക്കുന്നതും മാസ്റ്ററുടെ സൗകര്യം. ഞാൻ ഈ നാട്ടുമ്പുറത്ത് ഇടയ്ക്കൊരു കളി 10 കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്ക. ഇങ്ങനൊക്കെ കഴിഞ്ഞാൽ മതി. വലിയ മോഹങ്ങളൊന്നുമില്ല. ആശാനൊരു സഹായമാവണം, സദനം നന്നാവണം, അത്രയൊക്കെ കണക്കൂട്ടിയിട്ടുള്ളൂ. ഇവിടെന്താ മോശം? ഈ പുഴയിലെ സൂര്യോദയം, എന്റെ വീട്ടിന്റെ പിന്നിലെ നരിവാളൻ കുന്നിലെ അസ്തമനം, ഇതിലും വലിയൊരു കാഴ്ച ലോകത്ത് എവിടെ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മണ്ടൻ എന്നതിനെ വെച്ചോളൂ. ഇംഗ്ലീഷ് വളരെ കഷ്ടിയാണ്. മാസ്റ്റർ വലിയൊരാളാണ്. ഞാനോ? ഇപ്പറഞ്ഞത് ജനങ്ങൾ കേൾക്കണ്ട. കണ്ടാലതി മോദവും ഉണ്ടായി വരൂ. കണ്ടാലതി മോദവും ഉണ്ടായി വരൂ. കണ്ടായോ
പാർട്ടി നടത്തിയിരുന്നു, പക്ഷേ കഴിക്കില്ല. പക്ക വെജിറ്റേറിയൻ. ബട്ട് എല്ലാം ഉണ്ടാക്കിയിരുന്നു വീട്ടിൽ. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, മാരി ചെയ്യുന്ന കാര്യം ഇതുവരെ ആലോചിച്ചില്ലേ? ഓ, അത് ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പഠിച്ചാവുന്നതും ചിലപ്പോൾ വിഷമമല്ലേ? ഐ ഡോണ്ട് ഫീൽ ഇറ്റ്. എന്ത് വിഷമം? അവിടെ വെച്ചേക്കൂ. കം ഓൺ, ഫിനിഷ് യുവർ ഡ്രിങ്ക് ആൻഡ് ലെറ്റ്സ് ഈറ്റ്. എന്റെ കമ്പനി കൂടി വൈകിട്ട് ഇനി മാസ്റ്ററുടെ ഭാര്യ ചന്ദ്രമുടിയുടെ ചിലപ്പോഴത്തെ ഭാവം കണ്ടാൽ സോറി, ഭാര്യയ്ക്ക് കുറെ കൂടി മൈനേഴ്സ് പഠിപ്പിക്കണം. ഇവിടുത്തെ ആഹാരം പോരാന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇനി ഇവിടുത്തെ ആളുകളും പോരാന്ന് ഇപ്പൊ തോന്നുന്നുണ്ടാവോ? അറിയില്ല എന്ന് പറഞ്ഞത് വെറുതെ. ചേച്ചി,
ഞങ്ങൾക്കൊരു ബാഡ്മിന്റൺ കോർട്ട് തരാൻ പറയാ അച്ഛനോട്. എന്റെ വക ശരിയാക്കാം. കളിച്ചോളൂ, പക്ഷെ അധികം ശബ്ദം ഉണ്ടാക്കരുത്. ആശം കിടക്കാണ്, പേടിക്കണ്ട. ചന്ദ്രൻ കൂടി പഠിപ്പിച്ച അച്ചടക്കൊന്നും ഞാൻ കളയുന്നില്ല. ആ പേടിയില്ല. ആശാന് പിന്നെ നെഞ്ചിടാനുണ്ട്. ഉറക്കാനുള്ള ഗുളിക കൊടുത്തിരിക്കാണ് ഡോക്ടർ. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയണം. പണത്തിന്റെ ആവശ്യം വരുമ്പോൾ വേണ്ട. ഒക്കെത്തിന് ആളുണ്ട്. തൽക്കാലം ആവശ്യത്തിനൊക്കെയുള്ള പണമുണ്ട്, അതറിയാം. എന്നാലും എന്നെ ബോംബെക്ക് മടങ്ങുന്നത്? അതോ ഇവിടെ സ്ഥിരതാമസമാക്കണോ? ഞാൻ പോകാൻ തിരക്കായോ? പിന്നെ ഒരു സ്വകാര്യം, നിന്റെ ഈ ചക്രവർത്തി ചമയുന്ന ഭാവം എന്റെ അടുത്ത് വേണ്ട. ആശയം വിചാരിച്ച് ക്ഷമിക്കുന്നുണ്ട്. ഞാൻ പാവമാണെന്ന് ധരിക്കണ്ട. അയ്യോ, ആ തെറ്റിദ്ധാരണ ഒട്ടുമില്ല. അത് ഇവിടുത്തെ ചില വിഡ്ഢികൾക്ക് തോന്നും. ബോംബെ സ്റ്റൈലൊന്നും ഇവിടെ പുറത്തെടുക്കണ്ട മോളെ. നേടിന് അറിയാം എനിക്ക്. വിടാതെ പിന്നീട് കൂടിയിരിക്കില്ലേ? ഫോണുകൾ കണ്ടിട്ടില്ലാത്ത പോലെ നോണില്ലാത്ത സാധനം. പുറത്തെ ബട്ടൺ ഒന്ന് പ്ലീസ്. ഞാനൊന്ന് വീട് വരെ പോവാണ്, മറ്റന്നാ വരും. കുഴപ്പമില്ല, എന്നാലും എപ്പോഴും രാത്രി ശ്രദ്ധിക്കണം. ഞാൻ നാണേട്ടന്റെ മുറിയിലുണ്ടാവും. ഇവിടെ ഇത്ര സ്ഥലമുള്ളപ്പോ അപ്പുണ്ണേട്ടൻ എന്തിനാ അവിടെ താമസിക്കുന്നത്? ഇപ്പോ ഇത് എന്തെങ്കിലും കൂടി വീടല്ലേ? ഒരു വെള്ളം കൂടി കുടിക്കില്ല ഇവിടുന്ന് അപ്പുണ്ണേട്ടൻ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇരിക്കുന്നതും കിടക്കുന്നതും എവിടെ ആയാലെന്താ? അടുത്തുണ്ടല്ലോ, എന്താവശ്യം വരുമ്പോഴും. അതൊരു ആശ്വാസമാണ്, അല്ലാന്ന് പറയാൻ വയ്യ. ഒരു മരുന്ന് ഇവിടെ എവിടെയുമില്ല, നാളെ വരുത്തി തരാമെന്ന് പറഞ്ഞു. മാധവീട്ടിലുണ്ടോ? അങ്ങാടിയിൽ എവിടെങ്കിലും? ഗസ്റ്റ് ഹൗസിലുണ്ട് മാറ്റി ഫോട്ടോ പിടുത്തം. അങ്ങാടിയിലും അതൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു ആളുകൾ.
വരട്ടെ. നോ, ഡോണ്ട് ബി സോ ഫ്രീ വിത്ത് മീ. സ്വാതന്ത്ര്യം ഞാൻ അനുവദിച്ച് തരുമ്പോ മാത്രം. നാളെ വൈകുന്നേരം വരൂ. എന്താ അങ്ങനെ പറയണേ? എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രസത്തിന് ആണിനൽപ്പം സ്വാതന്ത്ര്യം കൊടുത്താൽ തീർന്നു. പിന്നെ അയാൾ യജമാനൻ, അപൂർവം കേസുകളിൽ പ്രേമരോഗി. ഞാനൽപ്പം ബ്ലെൻഡായി പറഞ്ഞാൽ പറയണോ? ഒരു കാർബോണിക് സോപ്പിൽ കുളിച്ചാൽ തിരുന്ന ബന്ധം. ആണിന്റെ ആറ്റിറ്റ്യൂഡ് അതല്ലേ മിക്കപ്പോഴും. പിന്നെ പെണ്ണിനും എന്തുകൊണ്ടായിക്കൂടാ അതേ മനോഭാവം? നടക്കൂ. യു ആർ നൈസ്, എനിക്കിഷ്ടമായി. ഇറ്റ് വാസ് എ നൈസ് ഈവനിങ്. ആകാശം ഇടിഞ്ഞു വിടുന്ന കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നിന് പത്താക്കി ഇതിന് അച്ഛൻ്റെ അടുത്ത് എത്തിക്കണ്ട, പറഞ്ഞേക്കാം. ആണുങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കാണാൻ കൊള്ളാവുന്ന ആണുങ്ങൾ ഇവിടെ പഠിക്കാൻ വരും. അവരിലൊരുത്തിന്റെ കൂടെ എന്നെയാണ് ഇതുപോലെ കണ്ടതെങ്കിലോ? അപ്പൊ ആകാശം ഇടിഞ്ഞു വിടുമോ? എന്തായാലും മറുപടി പറയാത്തത് എന്താ? നാവില്ലേ അതൊക്കെ പോതിലേക്ക് വരുന്ന അട്ടറിച്ചാൽ ഞാൻ മതി. ദൂന്തീസില്ലേ, ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ഞാനാ പറയുന്നത്, ഞാൻ പറഞ്ഞത് പോരെങ്കിൽ ആശാനെ കൊണ്ട് പറയിപ്പിക്കാം. യു ഗെറ്റ് ഔട്ട്. ശരി, പോന്നു. എല്ലാവർക്കും നന്ദി. സദനത്തിനകത്ത് ഒരു മിനിറ്റും കാണരുത്. തോൽവിശി, ഞാൻ നിൽക്കാറില്ല. രസം തോന്നിയ ചിലപ്പോ വാങ്ങും. ഒരാണെങ്കിലും തട്ടിയെടുത്തിട്ടില്ല, പക്ഷെ ഉപയോഗിക്കും. അതേപോലെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇവിടെ സൗകര്യത്തിൽ ഒരാണ് കാൽക്കൽ മുട്ടുകുത്തി വീണത് നിന്റെ ഭർത്താവായിപ്പേ. അത്രമാത്രം. അതൊരു വലിയ കാര്യമല്ല പെണ്ണേ. നിങ്ങൾക്ക് പഴയ പടിവൃത്തങ്ങളുടെ വംശത്തിപ്പെടും. അവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അവരുടെ മനസ്സിൽ മാത്രമേ അന്യരാണുങ്ങളെ പിടിക്കൂ. തേച്ചാലും കുളിച്ചാലും അവരുടെ മനസ്സിന് അലക്ക് പോവില്ല. ഞാനിതിൽ പെടില്ല. സദനം നടത്താനുള്ള അധികാരം നിനക്കെന്നാണ് കിട്ടിയത്? എനിക്കതാണ് അറിയേണ്ടത്. അവളോട് കെട്ടുകെട്ടി സ്ഥലമിടം പറഞ്ഞു. അതിനുള്ള അധികാരം എനിക്കുണ്ട്. വിരഹദുഃഖം അത്ര ഏറെ ഉണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ പോയിരുന്നില്ലേ? എന്തേ ഇത്? എന്തിനാ ഈ പുറപ്പാട്? മാറി നിൽക്കും. അരുത്, പോകരുത്. എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോവും, ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ എന്നെ കഴുത്തി തൂങ്ങിയാണ് എന്റെ ശാപം. മാറടി, മാറ. നീയും ബോംബയ്ക്ക് വണ്ടി കയറിയാണോ? സദനം സദനം എന്ന് പറഞ്ഞ കുറെ ദരിദ്രവാസി പിള്ളേരെ പഠിപ്പിച്ചുകൂടി ഇരുന്നാൽ എന്റെ നിത്യ ചെലവ് നടക്കില്ല. പത്ത് പേരെന്നെ അറിയില്ല. ഞാനും പോണം. മാറണ അച്ഛൻ, മാറൂ. ഗുണം പിടിക്കില്ലടാ കുരുത്തം കെട്ടവന്, നിനക്ക് ഗുണം പിടിക്കില്ല. Thank you.
ഇതാണ് സാറിന്റെ മുറി. ഒറീസക്കാരൻ മാഷറാമസിന്റെ സ്ഥലമാണ്. ജയന്തി ഒക്കെ താമസിക്കുന്നത് പുറത്തെ ബംഗ്ലാവില്. മേസാബ് രാവിലെ വൈകുന്നേരം വരും ബോംബെയിൽ ഉള്ളപ്പോ. സംസ്കാരം കഴിഞ്ഞ് ചെന്നിട്ട് എന്ത് കാര്യം? ഇല്ല, ഞാനിനി അങ്ങോട്ടില്ല, ഇവിടെ തന്നെ. നിന്ന് രണ്ട് സ്ഥലത്ത് നിന്നാവാം, ഞാനിന്ന് ഫ്രീ ആണ്. വിജയകുമാർ ഇപ്പോഴത്തെ നമ്പർ വൺ വിദേശത്താണിപ്പോ. ഹിസ് വെരി ഗുഡ്. തിരിച്ചെത്തി ഇവിടെ വരും. സ്റ്റാഫിലേക്കോ? ചിലപ്പോ. പുള്ളി വളരെ ബിസിയാണെന്ന് കേൾക്കുന്നു. വെയിറ്റ് കുറയ്ക്കണം, കുറച്ചുകൂടി ട്രിം ആവണം. Nice to hear you. Sure.
not at all. Sure, of course. Most welcome. Bye-bye. ചില ഫ്രണ്ട്സ് ലേറ്റ് ഫ്ലൈറ്റിന് പോകുന്നവരാണ്. യു ഗെറ്റ് റെഡി. തനിച്ചു പോകാൻ അറിയില്ലേ? ഐ സോറി. പ്രോഗ്രാമുള്ള കാര്യം നാളെ ഓഫീസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മനസ്സിന് സ്വസ്ഥത കിട്ടാൻ ഇവൾക്ക് അവിടെ ഒന്നുകൂടെ കുറച്ച് ദിവസം അവിടെ അമ്മയും ചോദിച്ചു. അവിടെ നാട്ടുകാരുടെ ചോദ്യങ്ങൾ പഠിച്ച് അകത്തിരിക്കേണ്ടി വരും. ഇവിടെ ക്ലാസ് ഉണ്ട്, കുട്ടികളുണ്ട്, ആശാനില്ലാത്തപ്പോഴും സ്ഥാപനം നടക്കുന്നുണ്ടല്ലോ. എഴുതുക, ഇടയ്ക്ക് വിവരങ്ങളൊന്നും അറിയിക്കുക, സുഖദക്ഷയം എന്നല്ലാതെ എന്താ പറയുക. ഞാൻ ഇറങ്ങുന്നു. പതിമൂന്നാം തീയതി എറണാകുളത്ത് മാധവന്റെ പ്രോഗ്രാം ഞാൻ പോയി കാണുന്നുണ്ട്. വേണ്ട, അപ്പുണ്ണിയും പോണ്ട. എനിക്ക് ചിലവ് അറിയണം. നിന്റെ കാര്യം മാത്രമല്ല, സദനത്തിന്റെ കാര്യങ്ങളും ചില തീരുമാനമാണല്ലോ. വേണ്ട, പോയവര് പോട്ടെ. ഞാൻ കെഞ്ചാൻ പോകുന്നില്ല, കാലു പിടിക്കാനും പോണില്ല. ബുദ്ധി മുഴുവൻ കെട്ടുപോയോ എന്നറിയണം, അത്രേ ഉള്ളൂ. അപ്പുണ്ണിയും നാടും കെട്ടി പോരേണ്ടി വരും. അതൊരു പുതിയ സംഗതിയല്ലല്ലോ എനിക്ക്. ജോലോ താ
പരിപാടി കണ്ടോ? നേരത്തെ വന്നിരുന്നെങ്കിൽ പാസ് തരാൻ. പരിപാടി കേട്ട് തന്നെയാണ് വന്നത്. ഞാൻ ഒരു കമ്പി അടിച്ചിരുന്നു, കിട്ടി. മൂന്നാം ദിവസവും കഷ്ടപ്പെട്ടെത്തിയാ തന്നെ. അപ്പൊ വന്നില്ല. അച്ഛൻ കഷ്ടപ്പെട്ടില്ലല്ലോ അധികം. സദനത്തില് ചന്ദ്രൻ മാത്രമാവുമ്പോ അപ്പുണ്ണി ഉണ്ടല്ലോ. പിന്നെന്താ, അച്ഛന്റെ ശിഷ്യൻ, എല്ലാ അനുഗ്രഹവും വിദ്യ അച്ഛൻ കൂരിച്ചൊറിഞ്ഞു തന്നിട്ടുള്ള അരുമ ശിഷ്യൻ, പിന്നെന്ത് പ്രയാസം? കുട്ടികളെയും മാഷന്മാരെയും ബോധിപ്പിക്കാനെങ്കിലും ഒന്നവിടെ കയറി പോവാ. ഇത്ര അടുത്ത് വന്ന സ്ഥിതിക്ക്. ഞങ്ങൾ നാളെ തിരുവനന്തപുരത്താണ്, മറ്റന്നാൾ ബാംഗ്ലൂർ. സമയമില്ല. പത്രങ്ങളിലൊക്കെ വന്ന നാളെയുടെ പ്രോഗ്രാംസ് കണ്ടില്ലേ? സദനത്തിന്റെ കാര്യം നടത്താൻ പറ്റില്ലെങ്കിൽ സർക്കാരിനെ ഏൽപ്പിക്കണം, അവര് നടത്തും. നിങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ശമ്പളം കിട്ടും. ചന്ദ്രയോട് ഞാൻ എന്തു പറയും? ആ കാത്തുമുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, അവളിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെ ശല്യപ്പെടുത്താൻ ഇനി ദൂതന്മാരെ വിടണ്ട എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്താ ക്ലാസ് നിർത്തിയോ? സദനം പൂട്ടിയിടാനാണോ തീരുമാനം? അത് ഞാനല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. നീയാണ്. ക്ലാസ്സുകൾ നടക്കണം, എല്ലാ ക്ലാസ്സുകളും പണ്ടത്തെക്കാളും ഗംഭീരമായി നടക്കണം. മരിച്ചുപോയ ആശാൻ നമ്മളെ വിശ്വസിച്ചിട്ടാണ് പോയത്. ഇത് അനാഥമായാൽ ആശാന്റെ ആത്മാവും അനാഥ പ്രേതമായി ഇവിടെയൊക്കെ അലയും. സദനം നീയാണ് ഇനി നടത്തുന്നത്, സഹായത്തിന് ഞാനുണ്ട്. കണ്ടു? കണ്ടു. അത് വിസ്തരിക്കുന്നില്ല, ചോദിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കുക. കുട്ടിരാമൻ, നാണുനായര്, ഗോപാലം മാഷ് എല്ലാവർക്കും കത്തെഴുതുകയോ കമ്പി അടിക്കുകയോ ചെയ്യണം ഇന്ന് തന്നെ. കത്തിടപാട് നിന്നെ കൊണ്ടാവില്ലെങ്കിൽ അതിനൊരാളെ വയ്ക്കുക.
കൽക്കത്തക്കാരുടെ ഓർക്കസ്ട്രയും ഇനി സ്ഥിരതാമസം ആക്കൂ. അറിഞ്ഞൂടാ, പുതിയ പുള്ളി തകർക്കുന്നുണ്ടല്ലോ. ലെക്ചർ, ഡെമോൺസ്ട്രേഷൻ, മീറ്റ് ദ പ്രസ്, പിന്നെ എന്തൊക്കെയാ മാഷെ? എനിക്കൊന്നും കേൾക്കണ്ട. ഈ അമ്മ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടാ തോന്നും. ആ മാഷെ ഒന്ന് ചോദിക്കട്ടെ മാഷെ, ഇത്രയ്ക്കൊക്കെ കോപ്പുണ്ടോ ഈ വന്ന വിദ്വാന്? അറിഞ്ഞൂടാ, ഞാൻ അദ്ദേഹം സ്റ്റേജിൽ കളിക്കുന്ന കണ്ടിട്ടില്ല. സ്റ്റേജിൽ കാണണോ? ബംഗ്ലാവിൽ കളിക്കലും കളിപ്പിക്കലും ഒക്കെ ഇപ്പൊ സ്ഥിരമാണല്ലോ, അപ്പൊ കാണാറില്ലേ? ഞാൻ പ്രധാന അറിവുകളൊക്കെ മാഷ് പോകുന്നേ പിന്നെ ആവും. അല്ല മാഷെ, മാഷ്ക്ക് ഇപ്പോ ബംഗ്ലാവിലെ ഡിന്നറിന് ക്ഷണമില്ല എന്നുണ്ടോ? കയറ്റിയതിലും വേഗത്തിൽ ഇവനെ ഇറക്കിയതല്ലേ. ഈ അമ്മയുടെ പിന്നാലെ വാലാട്ടി വന്ന ഇവനെ ഏപ്പ്യൻ, ഇപ്പൊ വന്നവൻ അതിലും വലിയ ഏപ്പ്യൻ. ചെറിയ ബംഗ്ലാവിൽ ടി വി സെറ്റ് ഇല്ല, ഇത് അവിടെ വെക്കാൻ പറഞ്ഞു മേം സാർ. പുതിയ മാഷ്ക്ക് പാർക്കാൻ അറേഞ്ച് ചെയ്യാണ് അവിടെ. മാഷോ, മേം സാബ് കുറച്ച് തിരക്കിലാണ്, വിളിക്കാം. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. പുതിയ മാഷുമായിട്ട് എന്തോ കമ്പോസിങ് നടക്കുകയാണ്, വിളിക്കാതെ മോളിൽ പോകാൻ പാടില്ല. ഞാൻ വിളിക്കുന്നു, മാധവൻ വിളിക്കുന്നു, പറയാവളോട്. അല്ല മാഷേ, മാസ്റ്ററുടെ ജോലി അവിടെയാണ്. അത് കഴിഞ്ഞ സമയത്തിരിക്കും ക്വാർട്ടേഴ്സ് ഉണ്ട്. ജയന്തി, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. ക്രോധവും ശാപവും ഒക്കെ നമ്മുടെ ഡാൻസ് ഡ്രാമ നടക്കുന്ന രംഗത്ത് മതി. ഇവിടെ വേണ്ട. ഗെറ്റ് ഔട്ട് ഓഫ് മൈ പ്ലേസ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആശാന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ആശാന്റെ ഓർമ്മ മനസ്സിലാണല്ലോ വേണ്ടത്. ശ്രാദ്ധം സദനത്തിൽ ആഘോഷമായിട്ട് നടത്തണം. ശ്രാദ്ധം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ചരമദിനം. വലിയ വലിയ പരിപാടികൾ ഇക്കൊല്ലം തുടങ്ങി വയ്ക്കുക. എല്ലാ കൊല്ലവും ഏറ്റവും നല്ല പരിപാടി കാണണമെന്നുണ്ടെങ്കിൽ ആ ദിവസം ഇവിടെ വരണമെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അതാ കാര്യം. പഴയ ശിഷ്യന്മാരെ വിളിക്കാം, സന്തോഷത്തോടെ വരും എല്ലാവരും. നാട്ടിന്ന് കുറച്ച് പിരിവ് നടത്തേണ്ടി വരും തുടക്കത്തിൽ, അത് സാരമില്ല. നാട്ടുബഹുമാനിമാരെയൊക്കെ വിളിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. ആ തുടങ്ങിക്കളയാം. കാണാൻ ആശാനില്ലല്ലോ എന്നുള്ള ഒറ്റ സങ്കടമേ ഉള്ളൂ ഇപ്പോ. ആശാൻ ഒരിക്കൽ എന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പുണ്ണേട്ടൻ ഇങ്ങനെ മിണ്ടാതെ മുനിയെ പോലെ നടക്കുമ്പോ ആർക്കും ശരിക്കുള്ള വില അറിയില്ല എന്ന്. അങ്ങനെ എന്തോ ആയിരുന്നു വാക്കുകൾ, എത്ര ശരിയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ആശാൻ ഒരാൾക്ക് എന്നെ അറിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് നിലനിന്ന് കാണാൻ സദനം വലുതാവണം. അത് മാത്രമാണിപ്പോ എനിക്ക് ചിന്ത. അത് മതി എനിക്ക്. അപ്പുണ്ണേട്ടന് ഒന്നും സ്വന്തമായിട്ട് വേണ്ടേ? ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാലോ? എന്നും ഒറ്റയ്ക്കായിരുന്നു ഞാൻ. മക്കളും കുടുംബവും ഒന്നും വേണ്ട നിശ്ചയിച്ചാ പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവുക? അങ്ങനെ നിശ്ചയിക്കേണ്ടി വന്നു. ചന്ദ്രി, എപ്പോഴെങ്കിലും ഇത് പറയണമെന്ന് കരുതിയതാണ്. എന്റെ മാത്രമെന്ന് പറയാൻ ഒരു വീട്, ഒരു വീട്ടുകാരി, എന്റെ സ്വന്തം കുട്ടികൾ, അങ്ങനെ ഒരു സ്വപ്നം ഏതാണ്ടും ഉണ്ടാവും. ഒരിക്കൽ എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ പുറത്തു പറഞ്ഞില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി ഞാനും എന്തൊക്കെയോ സ്വപ്നം കണ്ടു, പക്ഷേ അവൾ അറിഞ്ഞില്ല. പിന്നെ അവളെ ഒരുത്തൻ എന്റെ കൈകൊണ്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. നിനക്കറിയില്ലേ അവളെ? വെയില് കൊള്ളാതെ കണ്ണു തട്ടാതെ കൊണ്ടു നടന്ന ഞാൻ തന്നെയാണ് അവസാനം ആ കിരാതന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ജോലി ഏറ്റെടുത്തത്. നിന്റെ ആഗ്രഹം പോലെ ഞാൻ സ്വയം തോറ്റതാണ്, ആരും തോൽപ്പിച്ചതല്ല.
അപ്പുണ്ണിയേട്ടനെ പറ്റി അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. എന്നോടൊന്നും പറഞ്ഞില്ല. എന്റെ ഈശ്വര, ചിലവിന് ഭാഷ വേണ്ട. അപ്പോ കഷ്ടപ്പെടുത്താനും വേദനിപ്പിക്കാനും മാത്രമായിരുന്നു ഞാൻ, അല്ലേ? സാരമില്ല, ഒക്കെ പഴയ കഥകൾ. ഒരിക്കൽ, എപ്പോഴെങ്കിലും ഒരിക്കൽ ഇത് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഇടനെഞ്ച് പൊട്ടും. അതുകൊണ്ട് പറഞ്ഞു പോയത്. ഇത് പകവയ്ക്കല്ല, പരിഭവം പറഞ്ഞതുമല്ല. ഇനിയോ? ഇനി ആശാൻ ഉണ്ടാക്കിയ ഈ സ്ഥാപനത്തിന്റെ മേലാളായി നിൽക്കണം. ഞാനീ പരിസരത്തിലുണ്ടാവും. മറ്റൊരാളായി കാണാൻ ഞാനിന്ന് ശ്രമിക്കട്ടെ. അപ്പുണ്ണിട്ട് അരുത്. കൊള്ളരുതാത്തവനോ നീചനോ എന്തായാലും എവിടെയൊരു ഭർത്താവ് നിനക്കിപ്പോഴും ഉണ്ട്. വേശ്യയുടെ വീട്ടിൽ ചുമന്നു കൊണ്ടുപോയി ആക്കിയ ഭർത്താവിന് വേണ്ടി നോമ്പ് നോട്ടിരിക്കുന്നവളാണ് നല്ല സ്ത്രീ എന്ന പഴങ്കഥ ഇനി ചത്തിട്ടില്ല. ഈ നാട്ടിൽ അത് ചാവുകയുമില്ല. അതുകൊണ്ട് വിഡ്ഢിത്തം ഒന്ന് ആലോചിച്ചു പോരുത് കുട്ടി. കരയരുത്, നീ കരയാതിരിക്കാൻ കുറേയേറെ കണ്ണീര് കുടിച്ചോടാണ് ഞാൻ, ആരെയും അറിയിക്കാതെ. അപ്പോഴും തേക്കാൻ തുടങ്ങുന്നു. ഇവരുടെ ഒരു മണിക്കൂറേ ഉണ്ടാവും, അത് കഴിഞ്ഞ കഥകളെ അനൗൺസ് ചെയ്യും. ശരി, പരിചയമുള്ള വല്ലവരോടും ഗേറ്റ് വയ്ക്കാൻ പറയണം. ക്ഷണിച്ചു വരുത്തിയവർക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. ശരി. ചന്ദ്രി, കുട്ടികളുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ നീ മുമ്പിലിരിക്കണം. സദനൻ ഡയറക്ടറോട് വല്ലവർക്കും വല്ലതൊക്കെ പറയാനുണ്ടാവും. വീട്ടിലേക്ക് വയ്ക്കും. ശരി. ഇതെന്ത് കഥ? ഞാൻ വന്നു അത് തന്നെ. ആശാന്റെ ശ്രാദ്ധത്തിന് വലിയ കുറെ ആൾക്കാരൊക്കെ കാണാനുണ്ട്. ദുശാസന വധം കളി. ആളുകളെയൊക്കെ കണ്ട് നമസ്കാരം പറഞ്ഞു വരാം. ഞാനും കളിക്കുന്നുണ്ട്. ചോന്നാടിയാവാ. ഡയറക്ടർ പരിപാടിയൊക്കെ നേരത്തെ നിശ്ചയിച്ച് നോട്ടീസ് അടിച്ചില്ലേ? ഇപ്പൊ ഞാൻ വന്നല്ലോ. ഈ പരിപാടി നിശ്ചയിക്കുന്നതൊക്കെ ഞാനായിക്കോളാം. ആരായി ഡയറക്ടർ? ഓ, ഞാൻ വിചാരിച്ചു ഏത് ഡയറക്ടറാണെന്ന്. അത് നന്നായി. ഡയറക്ടർക്ക് വേണമെങ്കിൽ ഹാജർ മാർക്ക് ചെയ്യാം. ഞാൻ സമയത്തിനെത്തി. മനസ്സിലായി. പിന്നെ അതൊക്കെ പിന്നെ പറയാം. ഞാൻ ഒരുപാട് പുതിയ ഐഡിയാസ് കൊണ്ടാണ് വരുന്നത് ചന്ദ്രി. ഇത് കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. സദനത്തിന്റെ കാര്യം ആലോചിച്ച് തന്നെയാണ് സദനം ഞങ്ങളിപ്പോ നടത്തുന്നത്. ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾക്കറിയാം. ഉപദേശങ്ങൾ വേണ്ട. അല്ല, സ്വല്പം തെറ്റ് ചെയ്യാത്തത് ആരാണ്? കഴിഞ്ഞു നോക്കാം, പോട്ടെ. ഡയറക്ടർ ഭർത്താവിനും ചില ഐഡിയാസ് കാണുമല്ലോ. എനിക്കിപ്പോ ഒരു ഭർത്താവില്ല. ഇവിടെ നിങ്ങൾ ആരുമില്ല. പിന്നെ ഞാനാരാ? ഞാൻ നേരെ അവിടെ പോവാൻ. ഏത് നരകത്തിൽ പോയാലും വേണ്ടില്ല. ആളുകളുടെ മുമ്പ് വെച്ചാൽ അവമാനിച്ചിട്ടുണ്ടല്ലോ. വടക്കേ ഇന്ത്യയിലെ ജോലികൾ മതിയാക്കി വീണ്ടും സ്ഥാപനം ഏറ്റെടുക്കാൻ വന്നിരിക്കുന്നു. ഒരു പത്രസമ്മേളനം നടത്താൻ നാളെ. നിങ്ങൾക്ക് കേറിപ്പോകാനും ഇറങ്ങിപ്പോകാനും പാവത്തി കിടക്കുന്ന ഉമ്മറക്കലിന്റെ സ്ഥാനം വേണ്ട. എനിക്ക് വേണ്ട. കടന്നു പോകും. ഇവിടെ ആർക്കും നിങ്ങളെ വേണ്ട. എന്റെ അച്ഛനുണ്ടാക്കിയ സ്ഥാപനമാണിത്. ഇത് നടത്താനുള്ള അധികാരം എനിക്കാണ്. നടത്തുന്നതും കൂട്ടിയിടുന്നതും ഒക്കെ എന്റെ അധികാരം. നശിപ്പിക്കുന്നതും ചിലപ്പോൾ അതും. ഇഷ്ടമില്ലാത്തവർക്ക് പോവാം. നീ ഇവിടുത്തെ ശമ്പളക്കാരനാണ്, അത് മറക്കണ്ടാ പുള്ളി. ഞാൻ വന്ന് രസിച്ചില്ലെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാം. അപ്പുണ്ണിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഞാനാ പറയുന്നത്, താൻ പോയാൽ ഈ സ്ഥാപനം പാതാളത്തിൽ താഴുമെന്ന് വിചാരം വേണ്ട. അനൗൺസ് ചെയ്യുന്ന കളിയാണല്ലോ. കളിച്ചോ. അത് കഴിഞ്ഞ് എന്താണെങ്കിൽ കണക്ക് തീർത്ത് വാങ്ങിപ്പോയിക്കോ.
പോവരുത്. അപ്പുണ്ണിയേട്ടൻ പോവുകയാണെങ്കിൽ ഒപ്പ ഞാനും ഉണ്ടാവും. നാടുകാരി കളിക്കണ്ട, ചോന്നാട് ഞാൻ കെട്ടിക്കോളാം. മുമ്പിൽ പോയിരിക്കും. ആശാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി വരും. ധൈര്യമായിരിക്കും. വല്ലഭാതന്നുടെ വസ്ത്രം പറിച്ചതു, വല്ലഭാതന്നുടെ വസ്ത്രം പറിച്ചതു, അല്ലാത്തനു ദൂതമുണ്ടാക്കി. ദൂതമുണ്ടാക്കി വച്ചതു, എല്ലാത്തനു ദൂതമുണ്ടാക്കി വച്ചതു, എല്ലാം നിനച്ചിന്നു കൊല്ലാതയച്ചിട, എല്ലാം നിനച്ചിന്നു കൊല്ലാതയച്ചിട, വീരവാദങ്ങളിൽ വണ്ണം, വീരവാദങ്ങളിൽ വണ്ണം വിഗോദര, ഒരും പറഞ്ഞതു പണ്ടടാ നിന്നുടെ, ഒരും പറഞ്ഞതു പണ്ടടാ നിന്നുടെ, വലുതാവണം, നന്നായി നടത്തണം, ആശാന്റെ പേര് നിലനിർത്തണം. കരയരുത്, കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തണം. ഞാൻ ഈ പരിസരത്തിലൊക്കെ ചുറ്റി നടക്കും. താളവും ചവിട്ടും തെറ്റുന്നുണ്ടെന്ന് ചുവടുവർക്കുന്നുണ്ടാവും. വിഷമിക്കാനൊന്നുമില്ല.